പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായ ഒന്ന് രണ്ട് തിരുവെഴുത്തുകൾ വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യൂദായുടെ ലേഖനം, അതിൻ്റെ 14-15 തിരുവെഴുത്തുകൾ, വളരെ പരിചിതമായ തിരുവെഴുത്താണ്. ഒന്ന് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മോനെ, മൈക്ക് അങ്ങോട്ട് കൊടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഉചിതമായിരിക്കും. ദൂരത്തിരിക്കുന്നവർക്ക് കേൾക്കണമെങ്കിൽ മൈക്ക് കൂടെ വായിക്കുന്നതായിരിക്കും നല്ലത്. ആ മൈക്ക് അങ്ങോട്ടൊന്ന് ഒരെണ്ണം കൂടെ ഓടിക്കൊണ്ട് കൊടുക്കും. യൂദായുടെ ലേഖനം 14-15 തിരുവെഴുത്തുകൾ. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം, ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും, ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും ആയിരമായിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. മതി, ഒരു വാക്കോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ സന്ധ്യാസമയത്തിനായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണം. തിരുവചന ധ്യാനിപ്പാൻ വിശേഷ കൃപ നൽകണമേ. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തണം. ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അനുഗ്രഹപ്രദമായ ഈ നല്ല സന്ധ്യാസമയത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. ഈ കൺവെൻഷൻ നടത്തുന്ന കർത്താവിൻ്റെ വലിയദാസൻ ശ്യാമുവിൽ കോശി അവർക്ക് കുടുംബം, സഹോദരങ്ങൾ, ഗായക സംഘം, ദൂരത്തിരിക്കുന്നവർക്ക് കാണുവാനും കേൾക്കുവാനും ഉതകത്തക്ക വിധത്തിൽ ഇത് സംപ്രേഷണം ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, പ്രസാദിച്ചാൻ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവർ, ഈ 3 ദിവസവും മുടങ്ങാതെ ഈ ശുശ്രൂഷകളെ സംബന്ധിച്ച പ്രിയപ്പെട്ടവർ, ജോലിയുടെ തിരക്കും ബദ്ധപ്പാട് ഉണ്ടായിരുന്നിട്ടും ഇന്നലെയും ഇന്നും ഒക്കെ ഈ യോഗത്തിൽ സംബന്ധിച്ച ബഹുമാന്യരായ എല്ലാ ദൈവമക്കൾ, ഈ സഭ, ഇവിടുത്തെ ശുശ്രൂഷകൻ, പ്രിയപ്പെട്ടവർ, എൻ്റെ കൂടെ കടന്നു വന്ന കർത്താവിൻ്റെ ദാസന്മാർ ഏവർക്കും വിശേഷിച്ച് ഓൺലൈനിലിപ്പോൾ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും സംബന്ധിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർ ഏവർക്കും പ്രാർത്ഥനയിൽ സഹായിച്ചവർ, ആശംസ അർപ്പിച്ചവർ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സന്ധിയിൽ വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ടീച്ചറോടെ ഒന്ന് കൂട്ടുവെച്ചു. ഇന്നലെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം എന്തുവാ അതിനെന്നെ വന്ന ഡിലേയോ? അത് വേണ്ട. ഇന്ന് രാത്രി തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ശാന്തമായിട്ട് ചിന്തിക്കാം. കർത്താവ് അനുവദിച്ചാൽ ഈ ദേശത്ത് ചില ദിവസം കൂടെ ഉണ്ട്. അടുത്ത ആഴ്ചയിൽ നമ്മുടെ മൗണ്ട് സീനായി ചർച്ച് ഓഫ് ഗോഡ് അല്ലയോ, അതോട് ചാൻ ആ, അപ്പോൾ അവിടെ വെച്ചാണ് 7-8 തീയതികളിൽ. നോട്ടീസ് വെളിയിൽ വെച്ചിട്ടുണ്ടോ? താല്പര്യമുള്ള ഒരു വാ. 7-8-9. അപ്പം ഇനി അഥവാ വന്നില്ലെങ്കിലും ഓർത്ത് പ്രാർത്ഥിക്കണം. ഇതിന് ശേഷമായിട്ട് വേറെ ചിലയിടങ്ങളിൽ, അമേരിക്കയുടെ വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. യാത്രയും ശുശ്രൂഷയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാലും ദൈവത്തിൻ്റെ കൃപയാലുമാണ് ഇതുവരെ ആയിരിക്കുന്നത്. തുടർന്നും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഈ പ്രാവശ്യത്തെ കോശിച്ചാൻ നടത്തുന്ന ഈ കൺവെൻഷൻ്റെ ഒടുവിലത്തെ രാത്രി, 3-ാം ദിവസത്തെ പറ്റി അച്ചകുഞ്ചാൻ 2 കാര്യം പറഞ്ഞ് പോവുകയും ചെയ്തു.
വെളിയിലുണ്ടെന്ന് തോന്നുന്നു. വരും 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 എന്നോട് പറഞ്ഞായിരുന്നു. നല്ല ചിന്തയാ, ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു പുള്ളി തന്നെ ഇന്നങ്ങ് പ്രസംഗിച്ചാൽ മതിയായിരുന്നെന്ന്. നന്നായിട്ട് പറഞ്ഞു, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കാം. അതിനെ അടിസ്ഥാനമായിട്ട് നമ്മൾ വായിച്ചത് യൂദയുടെ ലേഖനം 14:15 തിരുവെഴുത്തുകളാണ്. മൈക്കൊന്നുകൂടെ ഒന്ന് ശരിയാക്കി തന്നേ മോളെ. ലേലുയ്യ. ആ ഈ പരുവത്തി ഇരിക്കട്ടെ, ഇനിയും തൂക്കുകയും ഞെരടുകയൊന്നും ചെയ്യരുത്. അത് എൻ്റെ തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, നിങ്ങളുടെ കുഴപ്പമല്ല, എനിക്ക് കുഴപ്പമുണ്ട്. ഉറക്കെ പറയുമ്പോൾ ഞാനകത്തു, പതുക്കെ പറയുമ്പോൾ ഞാൻ അടിപ്പിക്കും. നമ്മളൊരു ധാരണ നിൽക്കണം. ആവർത്തനത്തിലൊരു വാക്കുമുണ്ട്, വഴിയിൽ അവനുമായിട്ട് വിഘടിക്കരുതെന്ന്. ഇപ്പം നമ്മൾ വിഘടിച്ചാൽ ഇത് കൊഴി. യൂദായുടെ ലേഖനം 14:15 തിരുവെടുത്ത ഒന്നുകൂടെ വായിച്ചു. മൈക്ക് വേണ്ടല്ലോ. ആമേൻ. യൂദായുടെ ലേഖനം 14:15 തിരുവെടുത്ത് എല്ലാവർക്കും മനഃപാഠമാണ്. ആദാം മുതൽ ഏഴാമനായ ഹനോക്ക് ഇവരെക്കുറിച്ച് ദാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ അവർ അപക്വതയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തവും ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും ആയിരമായിരം വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. യൂദ ഇവിടെ ഓർപ്പിക്കുന്നത് ഹാനോക്ക് പ്രവചിച്ചെന്ന. എന്തുവായി ഹാനോക്ക് പ്രവചിച്ചത്? ഇന്ന് രാത്രിയിലെ പ്രധാന വിഷയം അതാണ്, ഹാനോക്കിൻ്റെ പ്രവചനം. എന്തോ പ്രവചിച്ചു. ഈ തിരുവെഴുത്തിനെ അടിസ്ഥാനമാക്കി ഇന്ന് രാത്രി നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. ഒരിക്കൽ കൂടി കരം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ് വരുമേ. തിരുവായി മൊഴിഞ്ഞവൻ അരുളിയ പോൽ വചനം നിറവേറ്റാൻ വന്നു സഭയച്ച്. മൈക്ക് ശരിയല്ല, ആദ്യം തന്ന മൈക്കുന്നല്ല. ആ സ്തോ അല്ല, ഞാൻ ശരിയാക്കിയച്ചു. വരുമേ തിരുവായി മൊഴിഞ്ഞവൻ അരുളിയ പോൽ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവിരുന്നു ജാലയിൽ പോയി ചേർത്ത് പന്തിയിൽ ഇരുത്താൻ കൊണ്ട് വിരുന്നു ജാലയിൽ പോയി ചേർത്ത് പന്തിയിൽ ഇരുത്താൻ കൊണ്ട് വിരുന്നു ജാലയിൽ പോയി ചേർത്ത് സ്വർഗീയ നാടെന്നു കാണാം എൻ്റെ വീട്ടിലെന്നെത്താൻ സ്വർഗീയ നാടെന്നു കാണാം എൻ്റെ വീട്ടിലെന്നെത്താ നവയറുചലം മഹിമ നിറഞ്ഞു ഇറങ്ങി വരുന്ന സമയം ഓർക്കുമ്പോൾ നവയറുചലം ഓ നവയറുചലം മഹിമ നിറഞ്ഞ് ഇറങ്ങി വരുന്ന സമയമോർക്കുമ്പോൾ സ്നേഹം വർദ്ധിച്ചിടുന്നേ പ്രത്യാശയേറി വരുന്നേ സ്നേഹം വർദ്ധിച്ചിടുന്നേ പ്രത്യാശയേറി വരുന്നേ വരുമേ. തിരുവായി മൊഴിഞ്ഞവൻ അരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവിരുന്നു ജാലയിൽ പോയി ചേർത്ത് പന്തിയിൽ ഇരുത്താൻ കൊണ്ട് വിരുന്നു ജാലയിൽ പോയി ചേർത്ത് പന്തിയിൽ ഇരുത്താൻ കൊണ്ട് വിരുന്നു ജാലയിൽ പോയി ചേർത്ത് പന്തിയിൽ ഇരുത്താൻ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. യൂദായുടെ ലേഖനം 14:15 വാക്യത്തിൽ യൂദ എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഹാനോക്ക് പ്രവചിച്ചു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ലേഖനത്തെ പറ്റി ഓർപ്പിച്ച് എടുത്ത വാക്യത്തോട് കൂറു പുലർത്തി ദൈവോചനം സംസാരിപ്പാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ഈ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം.
നമുക്കറിയാം യൂദയുടെ ലേഖനം ഭേദപുസ്തകത്തിലെ 65-ാമത്തെ പുസ്തകവും ലേഖനങ്ങളിലെ 21-ാമത്തെ ലേഖനവും വളരെ ഈടുറ്റ ഒരു ലേഖനമാണ് യൂദയുടെ ലേഖനം. ഭേദപുസ്തകം പഠിക്കുമ്പോൾ യൂദ പലതുണ്ട്. അതുകൊണ്ട് ഒരു ഭാഗത്ത് എടുത്തു പറഞ്ഞു ഇസ്കരിയോത്ത അല്ലാത്ത യൂദ, പുള്ളി അത്ര തൃപ്തിയല്ല, ക്ലിയറാക്കി. ഭരണാധികാരികളോട് എതിർത്ത ഒരു യൂദയെ പറ്റി അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്നുണ്ട്. അധികാരികളോട് ഉടക്കുണ്ടാക്കിയ യൂദ. യെരുശലേം സഭ കൂടിയപ്പോൾ അവിടെ ഒരു യൂദ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പല യൂദയുണ്ട്. സാധാരണ ഈ പേര് പിള്ളേർക്കിടാൻ എല്ലാവരും ഒന്നും മുതിരാറുമില്ല. മോൻ്റെ പേരെന്നെ യൂദാസ്, വലിയ താല്പര്യമില്ല. എന്നാൽ ചിലരുടെ സ്വഭാവം വെച്ച് അത് ഇടേണ്ടതായിരുന്നു. ചിലരുടെ സ്വഭാവം വെച്ച് അവർക്ക് ഈ പേ യോ ചവമേലിച്ചാൻ വന്നു. ദൈവത്തിൻ്റെ മഹത്വം, ആ ദൈവം അനുദിക്കട്ടെ. സോറി, ഇപ്പോളാ കണ്ടേ. ആ ശ്രേഷ്ഠ ദൈവരാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അച്ചാനപ്പം വന്ന് കറ്റോട്ടി നിന്ന് കുറ്റൂരുന്ന്. ആ അപ്പോൾ എല്ലാവർക്കും ഈ പേരിടാൻ എല്ലാവരും മുതിരുന്നില്ല. എന്നാൽ ചിലരുടെ ഇപ്പോഴത്തെ ആ സ്വഭാവവും രീതിയും കണ്ടാൽ ഈ പേരിന് അവർ അർഹര. ആ ഇടയ്ക്ക് പൂരിപ്പിക്കുന്ന നല്ലതാ. യൂദായുടെ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്. ഈ യൂദ നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ അർത്ഥസഹോദരനാകുന്ന യൂദ എന്ന് പറഞ്ഞാൽ അമ്മയൊന്ന ജനനം രണ്ട് വിധത്തിൽ. യേശു ക്രിസ്തുവിൻ്റെ തിരുജനനം വചനം ജഡമായി തീർന്നവനാണ്. എന്നാൽ ഈ യൂദ യോസേഫിനാൽ മറിയ ഗർഭവതിയായി ജനിച്ച യൂദയ. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ പ്രസവിച്ച അനന്തരം അമ്മ വീണ്ടും മക്കളെ പ്രസവിച്ചു. അതുകൊണ്ട് വേർപെട്ട ദൈവമക്കൾ, വചനം പഠിച്ച ദൈവമക്കൾ, വചനത്തിൽ അടിസ്ഥാനപ്പെട്ട ദൈവമക്കൾ മറിയത്തെ നിത്യകന്യകയായി ഉൾക്കൊള്ളാത്തത്. അമ്മയോട് ഉടക്കുണ്ടായിട്ടല്ല, നല്ല അമ്മയാ, വിവരമുള്ള അമ്മയാ, അറിവുള്ള അമ്മയാ, പരിജ്ഞാനമുള്ള അമ്മയാ, പക്വതയുള്ള അമ്മയാ, ഇതുപോലെ മാന്യയായ ബഹുമാനിക്കപ്പെട്ട ഒരു അമ്മ വേറെ ഇല്ലെന്ന എൻ്റെ പക്ഷം. പക്ഷേ നിത്യകന്യകയല്ല. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശുവിനെ പ്രസവിച്ച അനന്തരം അമ്മ വീണ്ടും മക്കളെ പ്രസവിച്ചു. ഒരു വാക്യം തെളിവിന് വായിച്ചു, ധാരാളമുണ്ട്. 6:3 മർക്കോസ്, പെട്ടെന്ന് പെട്ടെന്ന്, ഒത്തിരി വാക്യം വേണ്ടല്ലോ. അരി എല്ലാം ബന്ധമൊന്നും പിടിച്ച് ഞാൻ കണ്ടു, ഒന്നും ഞെക്കിയാൽ മതിയല്ലോ. 6:3 വായിരി. ഇവൻ മറിയയുടെ മകനും യാക്കോബ യോസേ യൂദ ഷിമോൻ ഷിമോൻ ഷീന്നുണ്ടോ ഉള്ളതാട്ടെ. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശുവിനെ പ്രസവിച്ച അനന്തരം അമ്മ മറ്റു മക്കളെയും പ്രസവിച്ചു. അതുകൊണ്ട് മറിയം നിത്യകന്യകയല്ല. അറിയായ്മയുടെ കാലത്ത് അങ്ങനെയൊക്കെ വിശ്വസിക്കുകയും അപേക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് മിക്കവാറും ഇനിയും അപേക്ഷിക്കാൻ സാധ്യതയും ചിലര് ഉണ്ട്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ യൂദ യേശു ക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരനാകുന്ന യൂദ തന്നെയല്ല, യൂദ വിവാഹിതനായിരുന്നെന്ന ഈ യൂദ. കാരണം കൊരിന്ത്യാലേഖനം നമ്മൾ പഠിക്കുമ്പോൾ കേബാവും ശേഷം അപ്പോസ്തലന്മാരും യേശുവിൻ്റെ സഹോദരന്മാരും അങ്ങനൊരു പ്രയോഗമുണ്ട്. ചെയ്യുന്നത് പോലെ ഭാര്യയായി ഒരു സഹോദരിയുമായി പോകുവാൻ ഞങ്ങൾക്കും. അപ്പൊ യേശുവിൻ്റെ സഹോദരന്മാരെന്നൊരു പ്രയോഗമുള്ളത് കൊണ്ട് ഇദ്ദേഹം വിവാഹം കഴിച്ച ആളാ. നിങ്ങൾ അത് പറഞ്ഞപ്പോ എന്നെ നോക്കി പേടിപ്പിക്കുന്നേ. യേശു ക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരൻ, അതെ, അധികം വിവരിക്കുന്നില്ല. ഈ ലേഖനത്തിൻ്റെ ഒന്ന് രണ്ട് വിശേഷത, എൻ്റെ വിഷയം അതല്ലെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മുഖവര പറയണമല്ലോ. ഈ ലേഖനത്തിൻ്റെ ഒന്ന് രണ്ട് വിശേഷത
ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ചെറിയ ലേഖനമാണ്, പക്ഷേ ഭയങ്കര ആഴമായി ലേഖനത്തിൽ കഴമ്പുണ്ട്. ഈ ലേഖനം വായിച്ച യോഹന്നാന്റെ മൂന്നാം ലേഖനവും രണ്ടാം ലേഖനവും യൂദയുടെ ലേഖനവും ഒക്കെ പറ്റി ചെല്ലുന്ന പോസ്റ്റ് കാർഡാണ്. പോസ്റ്റ് കാർഡ് പണ്ടൊക്കെ അങ്ങനെ ആണെന്നല്ലോ, ചെറിയ കാർഡിൽ ഒത്തിരി എഴുതാനൊക്കെ ഇല്ലെങ്കിൽ എഴുതുമ്പോൾ പോസ്റ്റ് കാർഡ് എഴുതാൻ പറ്റുമോ? ഓ ഇല്ലെങ്കിലും അറിയാൻ മേല കാർഡ് കാർഡ് എടുത്ത് ഊപ്പാട് വന്നേച്ചാൽ ഇങ്ങോട്ട് അമേരിക്ക വന്നേ. അപ്പോൾ കാർഡും അറിയാൻ മേലെ ഇല്ലെങ്കിലും പക്ഷേ ഇല്ല അങ്ങോട്ട് തുപ്പൽ. എനിക്ക് ഈ ഗവൺമെൻറ് കാണുമ്പോഴാണ് സങ്കടം. പക്ഷേ ഇല്ല തൂത്തൊട്ടിച്ച കക്ഷികളൊക്കെ ഇതിനകത്തുണ്ട്. ഇപ്പം ഇല്ലെങ്കിലും അറിയാൻ മേലെ ഒന്നും അറിയാൻ മേല. പണ്ടൊരുത്തൻ ഗൾഫിൽ വന്നു വെച്ച് നാട്ടിൽ വന്നു വെച്ച് തെങ്ങയെ നോക്കി വെച്ചപ്പം ഇതെന്നെ കായാന്ന്. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, നീ ഇത് മോട്ടിച്ചതിനല്ലയോ നാട് വിട്ടു പോയേ. ആട്ടെ, അപ്പൊ എന്തായാലും ഈ ലേഖനം പോസ്റ്റ് കാർഡ് പോലെ കുറച്ചേ ഉള്ളൂ. പക്ഷെ കുറച്ചേ ഉള്ളെങ്കിലും ഇതുപോലെ ഈടുറ്റൊരു ലേഖനം, ആഴമേറിയ ലേഖനം. വായിച്ച ആളിനോട് ഇങ്ങോട്ട് നോക്ക്, ഈ യൂദായുടെ ലേഖനത്തിൽ എത്ര വാക്യമുണ്ട് നോക്കാതെ പറ. 20 ഉള്ളതാട്ടെ. നോക്കുക, നോക്കാതെ പറയണമായിരുന്നു, ഇനിയും പറഞ്ഞ അംഗീകരിക്കുക. ഞാൻ കണ്ടു നോക്കുന്നത് നോക്കി പറഞ്ഞു മിടുക്കനാകണ്ട. എത്ര വാക്യമുണ്ട്? 25. ചേൻ ഇതുവരെ കണ്ടില്ലേ? ഒന്നുകൂടെ ഉറപ്പ് വരുത്തുന്ന നല്ലതാ. അപ്പോൾ 25 വാക്യമേ ഈ ലേഖനത്തിലുള്ളൂ. ഒരു കാര്യം പറയാം, 25 വാക്യമേ ഉള്ളെങ്കിലും സകല വിഷയങ്ങളും ഈ ലേഖനത്തിലുണ്ട്. ഇതുപോലെ ഈടുറ്റൊരു ലേഖനം, 25 വാക്യമേ ഉള്ളൂ, പക്ഷെ സകല വിഷയങ്ങളും ഈ ലേഖനത്തിലാണ്. എൻ്റെ ശൈലി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിലുണ്ട്. ദൂതലോകം മുതലാ യൂദ തുടങ്ങിയേക്കുന്നത്. 6 തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മകാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ഞങ്ങളെ കിട്ടിയ അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ച. അപ്പൊ ദൂതലോകത്തെ വിഷയം മുതലാ തുടങ്ങിയേക്കുന്നത്. ഇത് ചെറിയ ലേഖനമല്ല. എന്നിട്ട് അന്ത്യകാല വിഷയം വരെ. 18 അന്ത്യകാലത്ത് മതി. അന്ത്യകാലത്ത് ഭക്തി കെട്ട് നടക്കുന്ന മോഹങ്ങളെ അനുസരിച്ച് വരുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞു. പറഞ്ഞു, അത് ഞാൻ പിന്നെ പറയാം, സമയമുണ്ട്. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിൽ യൂദ കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ലേഖനമല്ല. പോസ്റ്റ് കാർഡാണെന്നും പറഞ്ഞ് തള്ളിക്കളയരുത്. ഓ ഇച്ചിരി ഉള്ളു, ഞാൻ ഏഷ്യാവേ വായിക്കുള്ളൂ. 66 അധ്യായം. 25 വാക്യം ഉള്ളെങ്കിലും ആഴമേറിയ ലേഖനം. ഇനി വേറൊരു വിഷയം, നിങ്ങൾ ചിലർ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. നമുക്കറിയാം യൂദ, അത് പഴയ നിയമത്തിൽ യഹൂദ, ലേയായിട്ട പേരാ. എനിക്കൊന്ന് ഗ്രീക്കിൽ യവനായ ഭാഷയിൽ അങ്ങോട്ട് യൂദാസെന്ന, നിങ്ങൾ പഠിത്തമുള്ളവർക്കറിയാം. അങ്ങനെയാണ് നമ്മൾ അത് പഠിച്ച യൂദാസ്. ഇപ്പം ഈ പ്രസംഗിക്കുന്ന തന്നെ പേടി, നമ്മളിവിടുന്ന് പ്രസംഗിക്കുമ്പോൾ തന്നെ മൊബൈലിലും കുന്തത്തിലും അടിച്ചേച്ച് അതിൻ്റെ അർത്ഥം കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അത് നോക്കി വെച്ച് നമ്മളെ നോക്കും, പേടിയാ. അതിനാ ഇടയ്ക്ക് നിങ്ങളോടും കൂടെ ചോദിക്കുന്നത്, എല്ലോ കിട്ടുകയാണെ പപ്പാതി എടുക്കുക അതിനാ. ഇംഗ്ലീഷിലെ എന്തുവാ ജൂഡോ, ഒരു ഇംഗ്ലീഷ് കൂടി ഇരിക്കട്ടെ, അതെല്ലാം തീരുകയല്ലേ യോഗം. അപ്പൊ എന്തായാലും ഈ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്. ഈ വാക്കിന്റെ അർത്ഥം, ലേയായിക യാക്കോബിൽ കൂടി 4 ജനിച്ച കുട്ടിയാണ് യഹൂദ.
മൂത്തവൻ രൂബേൻ, രണ്ടാമത്തവൻ ശിമയോൻ, മൂന്നാമത്തവൻ ലേവി, നാലാമത്തവൻ യഹൂദ. യഹൂദ ജനിച്ചപ്പോൾ ലേയാ പറഞ്ഞു, ഞാൻ ഇനിയും എൻ്റെ ദൈവത്തെ യഹോവയെ സ്തുതിക്കും. അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? വായിച്ചേ വായിച്ചേ, എടുത്ത് വായിക്കാം. എവിടാന്നായിരിക്കും? ഉൽപ്പത്തിയിലല്ലാതെ വേറെ ഇനിയിപ്പം എവിടെ? ലേവിയാലല്ലോ. വായിക്കും, ശാന്തമാമ വായിക്കും എടുത്തെങ്കിൽ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അമ്മാമ്മയുടെ ഒരു വെടിക്കുള്ള സാധനം ഉണ്ടെന്നാണല്ലോ, അതിൻ്റെ ഓർമ്മയിലുണ്ട്. ആ, ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് പറഞ്ഞ് യഹൂദ എന്ന് പേരിട്ടു ദൈവത്തിൻ്റെ മോനെ. മൈക്ക് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ശബ്ദം കുറയുന്നു, അപ്പം നിങ്ങൾ രണ്ടുപേരൂടെ സഹായിക്കണേ. ഞാൻ ഇനിയും യഹോവയെ സ്തുതിക്കും, സ്തുതിക്കും. നിങ്ങൾ ആ ലേഖനം പഠിച്ചേ. ഈ വാക്കിന്റെ അർത്ഥം യഹോവയെ സ്തുതിക്കും, ദൈവത്തെ സ്തുതിക്കും, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തുതി. ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്, പേര് പോലെ. 24-25 വാക്യം വായിച്ചേ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ചക്തിയുള്ള നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിനും തന്നെ അടുത്ത വാക്യം, സർവകാലത്തിനും മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. തേജസ്സും ബലവും മഹിമയും, ആ വാക്കിന്റെ അർത്ഥം പോലെ ലേഖനം അവസാനിപ്പിച്ചേക്കുന്നത്. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആ പേര്, പേര് പോലെ തന്നെ ലേഖനം കൊണ്ട് അവസാനിപ്പിച്ച് യഹോവയെ സ്തുതിക്കും. ലേഖനം നിർത്തുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തിയ നമ്മുടെ ജീവിതം ദൈവത്തിന് മഹത്വമായിരിക്കണം. ആ എത്ര സുഖകരമായിട്ടാണ് എഴുതി വെച്ചേക്കുന്നേ. നമ്മൾ ആള് കളിച്ചിരിക്കുക, വല്ലപ്പോഴും ഇങ്ങനെ കൈ അനക്കും, ചത്തിട്ടില്ലെന്ന് അറിയിക്കാൻ. ചത്തിട്ടില്ല. പേരുമായിട്ടും ഈ പ്രമാണമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പെന്തിക്കോസ് എന്നാ പേര്. പണ്ട് എം എൽ ജോർജ് കുട്ടിയുടെ അപ്പം പറയുമായിരുന്നു, പെന്തിക്കോസ് അല്ലടാ ഉന്തിക്കോസ്. പെന്തിക്കോസിന്റെ ഒരു അനുഭവം ഇല്ല. വല്ലകാലത്തും ഒന്ന് ഞെട്ടും. 2.5 മണിക്കൂറത്തെ യോഗത്തിൽ നടക്കുന്ന സംഭവം 3 ഞെട്ടൽ, അതാണോ പെന്തിക്കോസ്? ഈ പേര് പോലെ തന്നെ ആ ലേഖനം കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുക ദൈവത്തിന് മഹത്വം. വളരെ ആഴമേറിയ ലേഖനം, ആട്ട് അധികം വിവരിക്കുന്നില്ല. ലേഖനമല്ലല്ലോ നമ്മുടെ വിഷയം. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ലേഖനത്തിൽ യൂത രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ, അപ്പോൾ സ്ഥാനഭ്രംശം സംഭവിച്ച ദൂതലോകത്തെ വിഷയം മുതൽ ദൂതന്മാരെ തുടങ്ങിയ യൂത അങ്ങോട്ട് തുടങ്ങിയിരിക്കുന്നത്. ഈ വാക്യം തർക്കമുള്ള വാക്യമാ, വാദം നടക്കുന്ന വാക്യമാ. അങ്ങനെ അതെല്ലാം മുഴുവൻ തർക്കം, ഇപ്പൊ എല്ലാം കണ്ണനവും തർക്കവും ഒക്കെയാ. കണ്ണനത്തിലാ തുടങ്ങുന്ന, പക്ഷെ അവസാനം തെറി വിളിച്ചാ നിർത്തുന്നത്. അതെ, സഭ മഹോദ്രവത്തിന് മുമ്പ് എടുക്കപ്പെടുമോ അതോ മഹോദ്രവത്തിന് ഇതാ തുടങ്ങിയത്? അവസാനം രണ്ടു കൂട്ടരും തോക്കാതെ തർക്കിച്ച് വന്ന് പറഞ്ഞ്, എനിക്ക് നിന്നെ അറിയാം. ഉടനെ മറ്റവൻ, നിന്റെ പഴയ ചരിത്രം എന്നെ കൊണ്ട്. ആ തുടങ്ങിയത് എവിടാ? മഹോദ്രവത്തിൽ. ഒടുവിൽ വലിയ മഹോദരവായിട്ടിപ്പം അതാ, അതാ അതാ മിക്കടത്തും അതാ. അന്യഭാഷ നിന്നോ നിന്നില്ലയോ, ഇതാ തുടക്കം. അവസാനം ഒടുക്കം വന്നപ്പോൾ ഇത് രണ്ടു വല്ല വിഷയം. നിന്റെ പഴയ ചരിത്രം എന്നെ കൊണ്ട്. നിങ്ങളെല്ലാം വള്ളം മുങ്ങിയതുപോലെ ഇരിക്കുന്നേ. ഞാൻ തമാശ പറഞ്ഞതല്ല, അങ്ങനെ തന്നെ അന്തരീക്ഷമായി തീർന്നിരിക്കുക. അപ്പൊ ഈ 6-ാം വാക്യം തർക്കമുള്ള വാക്യമാണ്.
തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായിട്ട് എന്നേക്കുമുള്ള ഞങ്ങളെ കിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ ദൂതന്മാരെ പറ്റി രണ്ട് വ്യാഖ്യാനങ്ങളാ സാധാരണ. ഒന്ന്, യെഹെസ്കേൽ 28 യെശയ്യാ 14 പറയുന്ന ആ ദൂതന്മാര് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ കയറുമെന്നും ഉത്തരദിക്കുന്ന സമാഗമോടത്ത് ഇരുന്നിട്ടുള്ളതെന്നും ഒക്കെ അന്തർഭാഗത്ത് സാഹസം കൊണ്ടെന്ന് ചിന്തിച്ചപ്പോൾ ആ ദൂതന്മാരെ ദൈവം വെട്ടിവിട്ടെന്നും ആ ദൂതന്മാരുടെ അനുയായികളും ശേഷമുള്ളവരാണ് ഈ ദൂതന്മാരെന്നുള്ള വാദം ഒന്ന്. വേറൊരു വാദം, ആദിമാതാപിതാക്കളാകുന്ന ആദമിനെ പോയി ഏദൻ തോട്ടത്തെ ദൈവമാക്കി നാല് കാര്യം കർക്കശമായി കൊടുത്തു. തോട്ടം കാക്കണം, വേല ചെയ്യണം, അടക്കി ഭരിക്കണം, സന്താന സമൃദ്ധിയായിട്ട് നിങ്ങൾ ജീവിക്കണം. തോട്ടം കാത്തില്ല, തോട്ടത്തിൽ പാമ്പ് കയറി പാപം ചെയ്യിപ്പിച്ചു. പാപം ചെയ്തവരെ ദൈവം തോട്ടത്തിന് വെളിയിലാക്കി ജ്വാല തിരിയുന്ന വാളുമായിട്ട് കെറൂബുകളെ നിർത്തി. ഇവര് തോട്ടം വിട്ട് വെളിയിലും പോന്നു. ഉൽപ്പത്തി 6 അധ്യായത്തിൽ തർക്കമുള്ള അധ്യായമാണ്. അപ്പോൾ ഇവിടെ നിന്ന ദൂതന്മാര് ആ വാസസ്ഥലം വിട്ടുപോന്ന് മനുഷ്യരുടെ മനുഷ്യപുത്രിമാര് ഇവിടെ ഇടപെട്ടത് ഒരു ഒരു വശമായി പറയുന്നത് ഞാൻ പറഞ്ഞ നല്ലി പറഞ്ഞത് എന്റെ കൊങ്ങായിക്ക് പിടിക്കരുത്. അപ്പോൾ ആ ദൂതന്മാര് വന്ന് ഇവരുമായിട്ട് ഇടപെട്ടെന്നും അങ്ങനെ നെഫിലീം ആ മല്ലന്മാര് പ്രത്യേക ടൈപ്പ് ഉണ്ടായെന്നും അപ്പോൾ ദൈവം തമ്പുരാൻ ആ ദൂതന്മാരെ പിടിച്ചു കെട്ടി ബന്ധിച്ചെന്നും ഏദൻ തോട്ടത്തെ കീഴ്മേൽ മറച്ചെന്നും നാല് ഒരു നദി നാലായിട്ട് പിരിഞ്ഞത് രണ്ടെണ്ണം മേളിൽ കൂടെ ഒടുക്കുന്നെന്നും രണ്ടെണ്ണം കീഴേ കൂടെ ഒടുക്കുന്നെന്നും യെഹെസ്കേലിലെ വാക്യം വെച്ചാൽ അങ്ങനെ ഇതിനെ കീഴ്മേൽ മറച്ചെന്നും ഈ ദൂതന്മാരെ പിടിച്ച് ബന്ധിച്ചെന്നും ഇങ്ങനെ വേറൊരു വാദം. ഞാനിപ്പം ഇതൊന്നും പറയാനല്ല, ഞാൻ പറഞ്ഞു വന്നത് ദൂതലോകത്തെ വിഷയം മുതൽ യൂത തുടങ്ങിയെന്ന. എന്നാൽ ഇടയ്ക്കൊരു കാര്യം പറയാം, പാപം ചെയ്ത ദൂതന്മാരെ അതിനെ പിടിച്ചു കെട്ടി ബന്ധിച്ചു. എങ്ങനെ ബന്ധിച്ചെന്ന് ചോദിച്ചാൽ അവിടെ അന്ധകാരത്തിന് ചങ്ങലയിട്ട് ബന്ധിച്ചെന്ന 6 വാക്യം ശരിക്കും പഠിച്ചാൽ വായിച്ചേ, എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ, അന്ധകാരത്തിന് കീഴിൽ. അപ്പൊ അന്ധകാരത്തിന്റെ ഞങ്ങളെന്നാ ദൈവത്തിന്റെ ദൈവത്തിന്റെ പല പദ്ധതിയുണ്ട്, പല നിലകളിലാണല്ലോ ദൈവത്തിന്റെ ശിക്ഷാ നടപടികള്. അന്ധകാരത്തിന് ചങ്ങല കിട്ടി ദൈവം അങ്ങ് ബന്ധിച്ചു. ഈ അന്ധകാരത്തിന്റെ ചങ്ങല കിട്ടി ബന്ധിച്ച ആ രണ്ട് കാര്യമാ, ഒന്ന്, അടുത്തിരിക്കുന്നവനെ കാണാനും ഒക്കുകയല്ല, അനങ്ങാനും ഒക്കുകയല്ല. സഭയ്ക്കകത്ത് മിക്കയിടത്തും ഇത് അന്ധകാര ശക്തിയാ, കാരണം അടുത്തിരിക്കുന്നവനെ കാണുന്ന ഇഷ്ടമല്ല ചുമലച്ച. അന്ധകാര ശക്തി വന്നാലേ അവൻ കണ്ണടയ്ക്കുമ്പോൾ നമ്മൾ നോക്കും, അവൻ കണ്ണു തുറക്കുമ്പോൾ നമ്മൾ അടയ്ക്കും. ഇതുപോലെ കുരുക്ക് പിടിച്ച ജനം. അപ്പൊ ഈ അന്ധകാര ചങ്ങല ഇട്ട് ബന്ധിച്ചു. ഈ അന്ധകാര ചങ്ങല കൊണ്ട് ബന്ധിച്ച രണ്ട് കാര്യമാണ്. ഒന്ന്, എന്റെ ഭാഷയിൽ അങ്ങ് പറയുകയാ, അനങ്ങാനും ഒക്കത്തില്ല, അടുത്തിരിക്കുന്നവനെ വായിച്ചോ 10:22 പുറപ്പാട് തെളിവ് അറിവുള്ള. നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം, ഞാനൊന്ന് ഓർപ്പിക്കുന്നേ ഉള്ളു. നിങ്ങൾക്കിത് മുഴുവനും അറിയാം, ഇതിന്റെ അപ്പുറവും അറിയാം. മോശ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി, മിശ്രീം ദേശത്തേക്ക് 3 ദിവസം കൂരിട്ടു അന്ധകാരം, 3 ദിവസം കൂരിട്ട്, 3 ദിവസം കൂരിട്ട് അന്ധകാരം. 3 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക് ഒരുത്തനെ ഒരുത്തൻ കണ്ടില്ല. എങ്ങനുണ്ട്? 3 ദിവസത്തേക്ക് ഒരുത്തനെ ഒരുത്തൻ കണ്ടില്ല. അടുത്തത്, ഒരുത്തനും തന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതും ഇല്ല, അനങ്ങാനും പറ്റുന്നില്ല. 2.5 മണിക്കൂറത്തെ ആരാധനയാ, വന്ന് മയിൽക്കുറ്റി ഇരിക്കും പോലെ. പത്തിരുപത്തിരണ്ടാന്ന് ദൈവത്തിന് മഹത്വം. അതെ, നമ്മുടെ വിഷയമല്ലല്ലോ. അപ്പൊ ഈ പാപം ചെയ്ത ദൂതന്മാരെ പിടിച്ചത് അയ്യോ അന്ധകാര ശക്തിയാൽ അന്ധകാര ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടു. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിൽ യൂത തെളിയിച്ചിരിക്കുക, ഈടുറ്റ ലേഖനമാണ്. മാത്രമല്ല ഈ ലേഖനത്തിന്റെ വേറൊരു വിശേഷത, ഈ യൂതയോട് ബന്ധപ്പെട്ട് പഠിച്ചാൽ തന്നെ പരിചയപ്പെടുത്തുന്നത് തന്നെ വളരെ താഴ്മയും വിനയവും മനോഭാവം, യൂദായുടെ മനോഭാവം. 1 വായിച്ചേ, യേശുക്രിസ്തുവിന്റെ ദാസനും. ഞാനോ നിങ്ങളോ വല്ലോ ആരെന്നെങ്കിലും എഴുതുന്നത് യേശുക്രിസ്തുവിന്റെ ഓൺ ബ്രദർ എന്ന് എഴുതുകയുള്ളൂ.
അല്ലേ? ഒരു ബന്ധവും ഇല്ലായിട്ട് നമ്മൾ ചിലരെ ബന്ധം പിടിക്കുന്ന കണ്ടിട്ടില്ലേ? ഒരിക്കൽ എന്നോട് പറഞ്ഞു, കെ പി ഒന ഞാൻ എൻ്റെ കസിനാന്ന്. പിന്നീട് അറിഞ്ഞപ്പം അവരുടെ വല്യപ്പനാ മരണത്തെങ്ങാണ്ട് ചുമ്മാ അങ്ങ് ബന്ധം പിടിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ സ്വന്തം അനിയന് കഴിവും പ്രാപ്തിയില്ലെങ്കിൽ മിണ്ടുകയല്ല. ഷൗമയിലെ കൂട്ടി നിങ്ങളുടെ കണ്ടിട്ടുണ്ട്. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതാ. എനിക്ക് ശാന്തമാമയുടെ ബഹുമാനം തോന്നി. ഏതായാലും എന്നാ ആങ്ങളെയും എന്നെ സഹധർമ്മിണിയും നിങ്ങളെ കൊണ്ടുവന്ന കാര്യം പരസ്യമായിട്ട് കൂടെ കൂടെ പറയുന്നുകൊണ്ട് നന്ദിയുണ്ടല്ലോ. അതാ നന്ദി. നിങ്ങളെ ഈ അമേരിക്കയിൽ വരാൻ മുഖാന്തരം ദൈവമാണ് ഒരുക്കിയത്. പക്ഷെ ഒരു വ്യക്തി കാണും, മരണം വരെ അവരോടും നന്ദിയുണ്ടായിരിക്കണം. ആ കുറെ നന്ദി കെട്ട കുറേ എണ്ണം ഉണ്ട്, ഉണ്ട്, ഉണ്ടുണ്ട്. ഇവിടെ വന്നിച്ചിരി പപ്പും തൂവലും വെച്ച് കഴിയുമ്പം ബേബിക്കുട്ടി ചാനെ അറിയാനെ, ഏത് ബേബി? ബേബിയോ? ആ നിങ്ങളുടെ, ഞങ്ങളുടെ ബേബിയോ? എല്ലാവരും എടുക്കപ്പെട്ടതാണോ ആ സൈഡിൽ? അതോ ഞാൻ അങ്ങോട്ട് വരാം. നന്ദി വേണം, നന്ദി വേണം. ആട്ടെ, അപ്പൊ യൂത തന്റെ ആ മനോഭാവം താഴ്മ യേശുക്രിസ്തുവിന്റെ ദാസനും ആ യാക്കോബിന്റെ സഹോദരനുമായ യാക്കോബിന്റെ സഹോദരനുമാകുന്ന യൂത തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. യേശുക്രിസ്തുവിന്റെ ദാസൻ. നമ്മളന്ന് എന്തെല്ലാം വിശേഷതകൾ! തന്നെയല്ല, തൻ്റെ മനോഭാവം നിങ്ങളെ ലേഖനത്തിൽ ചിന്തിച്ചേ. പ്രിയരെ, പൊതുവിലുള്ള രക്ഷ അല്ലാതെ, ഞാൻ യേശുവിൻ്റെ ബ്രദറാ, എനിക്ക് പ്രത്യേക രക്ഷയെന്നുണ്ടെന്നല്ല. നിങ്ങൾ ശ്രദ്ധിച്ച്, ഞാൻ യേശുവിൻ്റെ ബ്രദറാ, ഞാൻ സെപ്പറേറ്റാ, എനിക്കൊരു പ്രത്യേക രക്ഷ അല്ലല്ല. നമുക്ക് പൊതുവിലുള്ള രക്ഷ, രക്ഷ നമുക്കല്ല, ഒന്നാ രക്ഷിതാ ഒരുവനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാ. അത് ബന്ധവും ശേഷവും വെച്ചല്ല, രക്ഷിതാവ് ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. രക്ഷ പൊതുവില്ല. ഞാൻ യേശുവിന്റെ ബ്രദറാ, അവൻ അർത്ഥ സഹോദരനാ, പക്ഷെ എനിക്ക് നിങ്ങൾക്ക് വല്ലതും രക്ഷ ഒരുപോലെ. ഇത് പൊതുവിലുള്ള രക്ഷയാ എന്ന് പറഞ്ഞ ഇത് ബന്ധം പിടിച്ചുള്ളതല്ല രക്ഷ. അമ്മാച്ചൻ പെന്തിക്കോസ് വന്ന് രക്ഷിക്കപ്പെട്ട അനന്തരവും പോവുകയല്ല. വല്യപ്പൻ നിനകത്ത് ഫണ്ട് കയറി, നീ എങ്ങനെ പോവും? നീ രക്ഷിക്കപ്പെടണം. ഞങ്ങളുടെ വീട്ടിലെ സഭാഗോള് അവിടെ ഇരിക്കട്ടെ, നീ സ്വർഗത്തിൽ പോണേ, നീ രക്ഷിക്കപ്പെടണം. ഇത് ബന്ധം പറഞ്ഞും ചേച്ചം പറഞ്ഞും ആമൻ അത് അത് കുടുംബ ബന്ധം പറഞ്ഞും പോകുന്ന മാർഗമല്ല ആമൻ. രക്ഷ വ്യക്തിപരമാണ്. യൂതയുടെ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ച്, ഞാൻ യേശുവിന്റെ ബ്രദറാ, പക്ഷേ രക്ഷ നമുക്കല്ല ഒരുപോലെ. പൊതുവിലുള്ള രക്ഷയാ, അത് യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാ, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷപ്പെടാൻ രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, യേശു ക്രിസ്തു മാത്രം. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവി, മഹത്വ രാജനായി നിന്നിലേക്കുന്നവ എഴുന്നള്ളിടട്ടെ. രക്ഷകൻ യേശുവിൻ ചേർന്ന് പാട്. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്, ആകൃത്യമൊക്കെയും അനുതാപത്തോ ഡേറ്റു പറയുവീനാമേൻ. വാഗ്ദത്തം പോലവൻ അനുതാപത്തോടെ പറയുവീ, പാപം പോക്കിടും നിന്റോകം നീക്കിടും, പാപം പോക്കിടും നിന്റോകം നീക്കി, ശുദ്ധനാക്കി നിന്നെ സ്വന്ത പുത്രനാക്കിടും, ശുദ്ധനാക്കി നിന്നെ സ്വന്ത. ആമേൻ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു ീനാമേൻ, മഹത്വ രാജനായി നിന്നിലേക്കുന്നവൻ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കരമുയർത്തു ദൈവത്തെ മഹത്വപ്പെടുത്തേ.
ഒന്ന് രണ്ട് കാര്യം ഇവിടെ പറഞ്ഞാൽ ഭാഗം വിടാം, ഇല്ലെങ്കിൽ ഇന്ന് ലേഖനത്തെ പറ്റി മാത്രം പറയേണ്ടി വരും. എടുത്ത വാക്യത്തോട് കൂട് പുലർത്താൻ ചിലപ്പോൾ ഒത്തൊന്നും വരികയില്ല. അപ്പം ആ യൂതയുടെ മനോഭാവം, ആ താഴ്മ, യേശുക്രിസ്തുവിൻ്റെ ദാസന, രണ്ട്, ഞാൻ ബ്രദറാന്നോർത്ത് എനിക്ക് പ്രത്യേക രക്ഷയും പരിഗണനയൊന്നുമില്ല. രക്ഷ എല്ലാവർക്കുമാ, അത് പൊതുവിലുള്ള രക്ഷയാ. ഞങ്ങളുടെ കുടുംബക്കാർക്ക് പ്രത്യേക രക്ഷയൊന്നും ഇപ്പൊ ഈ സഭയിലെല്ലാം കുടുംബവാഴ്ചയാണല്ലോ അല്ലേ? ആട്ടെ, വെറുതെ എന്തിനാ ആരോഗ്യം ഉണ്ടാക്കുന്നു? ഇനിയും പലയിടങ്ങളിൽ പോകേണ്ടതാ. ദൈവത്തിന് മഹത്വം. ആ ഭാഗം വിട്ടേക്കാൻ, വെറുതെ. പണ്ടൊരാൾ പറഞ്ഞ അടിയന്തരത്തിൽ നിന്ന് വെച്ച് മുടിയാന്തരമാക്കണ്ടെന്ന് പറഞ്ഞ പോലെ. ഇനി ആ യൂതായെ പറ്റി നിങ്ങൾ പഠിച്ചാൽ താൻ അപ്പോസ്തലനല്ല, അവകാശപ്പെടുന്നുമില്ല, അപ്പോസ്തലനല്ല. അല്ലെന്ന് ആ വാക്യത്തിൽ തന്നെ ഉണ്ടല്ലോ, പതിനേഴാമത്തെ വാക്യം ഇതിലൊരു സൂചന തന്നിട്ടുണ്ട്. പതിനേഴാം വാക്യം, നിങ്ങളോ പ്രിയരെ, നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാർ, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പി. അപ്പൊ അപ്പോസ്തോലന്മാർ മുൻപറഞ്ഞ വാക്ക്, ഞാൻ അപ്പോസ്തോലനല്ലെന്ന് ആ വാക്കിന്റെ അർത്ഥം ഞാനല്ല. നമ്മൾ അറിഞ്ഞ എങ്ങും തൊടാതെ ചില കാര്യം പറഞ്ഞേനെ, പാസ്റ്റർ ആണോ അതുമല്ല, വിശ്വാസിയാണോ അടുവിൽ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ചുമ്മാ ഇരിക്കുമ്പം പാസ്റ്റർ എന്നാ അല്ലെന്ന് പറയത്തുമില്ല, മിണ്ടാതിരിക്കുകയും ചെയ്യും. അങ്ങനെ വിദ്വാന്മാരുണ്ട്, വിദ്വാന്മാരുണ്ട്. പുസ്തകക്രമം പോലും അറിയാൻ മേല പാസ്റ്റർ. നഹൂം പ്രവചനം തപ്പി ഊപ്പാട് വന്നിട്ട് ചോദിച്ചു ഞാൻ പേജ് നമ്പർ പറയാൻ, അടുത്തമേഷം നടത്താൻ പോലും അറിയാം. ഒരുത്തന അപ്പം എടുത്ത് നോക്കിയോ ചോദിച്ചു ഇനി എന്നാ ചെയ്യണം, അടുത്തിരുന്ന പുള്ളി തന്നെ അതെന്ന് ഞാൻ പറഞ്ഞു. ഇതൊന്നും അറിയത്തില്ലെന്നേ, എന്നാ അറിയാവുന്നവർ കാണിക്കും. അവിടെ പോയി പാത്ത് നിന്നെങ്കിലും പഠിക്കണ്ടേ, നേരെ ചെല്ലുമ്പോൾ നാണക്കേടാ, പാത്തിരുന്ന് പഠിക്കണേ എങ്ങനെ അവർ നുറുക്കുന്നു. എന്നാലും ചുമ്മാ അങ്ങ് പാസ്റ്റർ അയക്കുക, എല്ലാവരും അങ്ങ് പാസ്റ്റർമാരാ. പുള്ളി തീർത്ത് പറഞ്ഞ് ഞാൻ അപ്പോസ്തലനല്ല, അവർ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ദൈവത്തിന് മഹത്വം. ഇവിടുത്തെ അറിയത്തില്ല, ഇപ്പം കാശ് കൊടുത്താൽ ഓർഡിനേഷനൊക്കെ കൊടുക്കും കേട്ടോ, കൊടുക്കും. വിമാനത്തെ വെച്ച് കൊടുക്കും, താഴോട്ടണം കണ്ട ജോർജ് കുട്ടി ഇവിടെ വെച്ച് തന്നെ. ഇപ്പം കാഴ്ചയുണ്ട്, ഗീശയുണ്ട്, കയ്യുണ്ട്, തല കാണിക്കാൻ. പേര് പറഞ്ഞില്ല, രണ്ട് പേര് വിദേശത്ത്, മൂന്ന് പേര് വിദേശത്തോട്ട് പോകുന്നു ഇപ്പോഴല്ല, ഗൾഫിലെ, വർഷങ്ങൾക്ക് മുമ്പ്. കർത്താവിൻ്റെ ദാസി കാനം ലീലാമ്മ പറഞ്ഞതാ എന്നോട്, മറ്റവരുടെ പേര് ഞാൻ പറയുന്നില്ല, മോശവ. നാല് മൂന്ന് പേരും കൂടെ ഒരു വിമാനത്തേല പേർഷ്യക്ക് പോകുന്നത്. അന്ന് ലീലാമാമയും ശുശ്രൂഷ ചെയ്യുക. അപ്പം ഇടയ്ക്ക് ലീലാമാമയോട് പറഞ്ഞു, ഇന്നയാൾ വന്നിട്ടുണ്ട്, ഇവരൊന്നിച്ച് അവനെന്ന് പറയാൻ അറിയാതായി പറഞ്ഞത്. ഇന്നയാൾ വന്നിട്ടുണ്ട്, ഭയങ്കര പ്രവചന ശുശ്രൂഷയായിരുന്നു. അപ്പം ലീലാമാമ പറഞ്ഞു, തിരുവനന്തപുരത്ത് നിന്ന് കയറുമ്പോൾ കുഴപ്പമില്ലായിരുന്നെന്ന് പറഞ്ഞു. മൂന്ന് പേരോട് ഒന്ന് ചെല്ലി അവിടെ നിന്ന് പോണേ. തിരുവനന്തപുരത്ത് നിന്ന് കയറിയപ്പോൾ അവന് വലിയ കുഴപ്പം അല്ല, ഭയങ്കര ഇഷ്യൂ. എൻ്റെ പുള്ളിക്കാരി എന്നാൽ വിമാനവരവായിരിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ അധ്യാപകനാ ജെയിംസ് വർഗീസ് സാർ, അദ്ദേഹവും പണ്ടത് പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്, വിമാനവരം. ലീലാമാമയത് പറഞ്ഞു. അല്ല, അങ്ങനെ ഓർഡിനേഷൻ മേടിക്കുന്ന ആൾക്കാരും ഉണ്ടുണ്ട്, ഇഷ്ടം. എല്ലാവരും അങ്ങ് പാസ്റ്റാക്കണം. ഇപ്പം കേൾക്കാൻ ആളില്ല, കേൾക്കാൻ ആളില്ല. ഒരാളെന്നോട് പറഞ്ഞു, ഞാൻ നാട്ടിലോട്ട് പോകുമ്പം വളരെ സൂക്ഷിച്ച് എല്ലാം പകുത്ത് പകുത്ത് കൊടുത്തേച്ചാ പോകുന്നെന്ന്. എവിടാന്നും എന്തുവാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ചിലക്ക് ഏതാണ്ടൊരു മണം അടിക്കുന്നുണ്ട്. യൂത പറഞ്ഞ് ഞാൻ അപ്പോസ്തലനല്ല, അപ്പോസ്തലന്മാർ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ ആ മനോഭാവം, ആ താഴ്മ, വിനയം ഈ ലേഖനത്തിൽ കാണുക. ഓടിച്ചു പോകാം. ഈ ലേഖനം എഴുതാനുള്ള കാരണം പൊതുവിലുള്ള രക്ഷയെപ്പറ്റി എഴുതാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എഴുത്ത് ആരംഭിച്ചപ്പോൾ മനസ്സിലായി പൊതുവിലുള്ള രക്ഷ എന്ന വിഷയം എഴുതുന്നതിലും അത്യാവശ്യം ദുരുപദേശത്തിനെതിരെ ഖണ്ഡനം നടത്തണം. കാരണം ലേഖനം എഴുതാൻ ആരംഭിച്ചപ്പോൾ ദുരുപദേശക്കാർ സഭയ്ക്കകത്ത് കയറി, കയറിയ വിധം നുഴഞ്ഞു കയറിയെന്ന. മൂന്നാം നാലേ വാക്യമായിരുന്നു, പ്രിയരെ
പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരിമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വതരായ ചില മനുഷ്യരെ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പൊ പൊതുവിലുള്ള രക്ഷ ഇത് എഴുതാനാ ഉദ്ദേശിച്ചത്. പക്ഷെ മനസ്സിലായി ഇതിലും അത്യാവശ്യം ദുരുപദേശത്തിന് ഖണ്ഡനം നടത്തണം, നുഴഞ്ഞു കയറി ഇതിനകത്ത്. അപ്പോൾ ദുരുപദേശത്തെ ദൂരീകരിച്ചും ശരിയായ ഉപദേശത്തെ സ്ഥാപിച്ചും ജനത്തെ തെറ്റിപ്പോകാതെ വണ്ണം കർത്താവിന്റെ വരവിനായിട്ട് ഒരുക്കാനാ ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. മാത്രമല്ല ഈ ലേഖനം വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിലാ കൊണ്ട് ക്രമത്താലെ കൊടുത്തിരിക്കുന്നത്. അതിനൊരു കാരണം പറയുന്നത്, വെളിപ്പാട് പുസ്തകത്തിൻ്റെ പുറകിൽ ഈ ലേഖനം കൊടുക്കാനുള്ളതിൻ്റെ ഒരു കാരണം, നിത്യത എന്ന പദം പറഞ്ഞ് പര്യവസാനിപ്പിച്ചിരിക്കുന്ന ഒരു ലേഖനമാണ് യൂദയുടെ ലേഖനം. മറ്റ് ലേഖനത്തിലൊക്കെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പലയിടങ്ങളിലൊക്കെ നിത്യത എന്ന പദം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും നിത്യത എന്ന പദം പറഞ്ഞ് പര്യവസാനിപ്പിച്ചിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമായി 24-25 വാക്യം ഒന്നുകൂടെ വായിച്ചു. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവ് ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിന് മുമ്പും ഇപ്പോഴും സദാകാലത്തോളം. രണ്ട് പദമാ, സർവകാലത്തിന് മുമ്പും സദാകാലത്തോളം. അപ്പോ ഈ രണ്ട് പദങ്ങൾ എടുത്താൽ ഇത് നിത്യത എന്ന പദമാണ് കുറിക്കുന്നത്. അപ്പോൾ ഇത് വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിൽ കൊണ്ട് കൊടുക്കാൻ ഒരു കാരണം, നിത്യത എന്ന പദം പറഞ്ഞ് ഈ ലേഖനം നിർത്തിയപ്പോൾ നിത്യത എന്തവാണെന്ന് അല്പമെങ്കിലും വിസ്തരിച്ചിരിക്കുന്ന പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. നിത്യകാലം മുഴുവൻ പുത്തൻ പുതുപൂവിൽ, നിത്യകാലം മുഴുവൻ പുത്തൻ പുതുപൂവിൽ, സത്യമണ്ണവാളൻ തൻ്റെ കാന്തയായാമേൻ, സത്യമണ്ണവാളൻ ഓ ഉള്ളമുയരും ഉള്ളങ്കാൽ പൊങ്ങും, ഉള്ളമുയരും ഉള്ളങ്കാൽ പൊങ്ങും, തള്ളുമോ ഞാനീത്ര വലിയ പ്രത്യാശ, തള്ളുമോ ഞാൻ സന്ധ്യാനേരം വരുമോ, പാതിരാത്രിയാകുമോ, സന്ധ്യാനേരം വരുമോ പാതിരാത്രിയാകുമോ, കോഴി കൂകും നേരത്തോ ഉച്ചസിൽ വരുമോ, അമ്മേൻ കോഴി കൂകും അന്ന് രണ്ട് നരന്മാർ വയലിൽ വേലക്കിരിക്കും, അന്ന് രണ്ട് നരന്മാർ വയലിൽ വേലക്കിരിക്കും, ഒന്നു ദൂതനെടുക്കും തോഴനെ കൈപടിയും, ഒന്നു ദൂതനെടുക്കും തിരികല്ലിൽ പൊട്ടിക്കും, ഇരു നാരി ജനങ്ങൾ തിരികല്ലിൽ പൊട്ടിക്കും, ഇരു നാരി ജനങ്ങൾ ഒരുത്തി വാനിലേറും മറ്റവളെ വെടിയും, ഏഴിടികൾ മുഴങ്ങി ഏഴകൾ നടുങ്ങി, ഏഴിടികൾ മുഴങ്ങി ഏഴകൾ നടുങ്ങി, മൃതഗണമവരുമായി ആകാശകയറി. പഴയ പാട്ടിന്റെ വരികൾ ഇഷ്ടമുള്ളത് കൊണ്ട് രണ്ട് വിഷയം അങ്ങ് പാടിയെന്നേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. അതെ, അപ്പൊ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിൽ ഇത് കൊടുക്കാൻ കാര്യം, നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമാണ്. ആ നിത്യത എന്താണെന്ന് അല്പമെങ്കിലും വിസ്തരിച്ചിരിക്കുന്ന പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. അതുകൊണ്ട് ഇതിന്റെ പുറകിൽ കൊണ്ട് കൊടുത്തു. തന്നെയുള്ള ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം സൂക്ഷിക്കുക എന്നുള്ളതാണ്. സൂക്ഷിക്കുക, യേശുക്രിസ്തുവിനായി സൂക്ഷിക്കുക. അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു, നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിച്ചാൽ ഒടുവിൽ ദൈവം നിന്നെ സൂക്ഷിച്ചോളൂ. 1-ാം വാക്യത്തിലും 6-ാം വാക്യത്തിലും 21-ാം വാക്യത്തിലും 24-ാം വാക്യത്തിലും ആയിരുന്നു. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിച്ചിരിക്കുന്നവര് 6-ാം വാക്യം ആയിരുന്നു.
നിങ്ങൾ പിന്നെ തങ്ങളുടെ വാഴ്ച കഴുത്തുള്ള സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളു. നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. 24 വായിരെ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് മതി മതി. അപ്പൊ ഈ നാല് വാക്യത്തിൽ സൂക്ഷിക്കുക എന്നുള്ള പദമാണ്. 21 വാക്യത്തിൽ നിങ്ങളെ തന്നെ, നമുക്കതിന് താല്പര്യം, നമ്മൾ അടുത്തിരിക്കുന്നവരെ സൂക്ഷിക്കുക. പുള്ളി അങ്ങോട്ട് പോകുന്നു, പുള്ളി ചലിക്കുന്ന എവിടെ, അവരുടെ വീട്ടിൽ ആരൊക്കെയാണ് വന്നത്, എപ്പോൾ പോയി, കണ്ണും കടയും കാണാമത്തെ മേലാത്ത തള്ളയാന്തെല്ലാം സിറ്റ വിട്ടിരിക്കുക. ചുമന്ന വണ്ടിയാണെന്ന് തോന്നുന്നു അല്ലേ, എന്ന് പറയും ലൈറ്റ് ഓഫ് ആക്കാൻ, കാരണം അവർ കാണും പാതുക്കെ ഇരിക്കുന്നതിനാ. ഇത്ര സൂത്രബുദ്ധികൾ. നമ്മളെല്ലാവരും മറ്റുള്ളവരെ സൂക്ഷിക്കുക. യൂദാ പറയാ, നീ എല്ലാവരെയും സൂക്ഷിക്കണം, നിന്നെ സൂക്ഷിക്കേ. എഫെസൊസിന്ന് പോകാൻ നേരത്ത് പറഞ്ഞു, ആടുകളെയൊക്കെ ഒന്ന് സൂക്ഷിച്ചോണമെന്ന്. അവസാനം മനസ്സിലായി, ആടിനെ സൂക്ഷിക്കാൻ പോയ ഒടുവി നീയും കൊടയും ഒടുവി പറഞ്ഞു, നിന്നെ അങ്ങ് സൂക്ഷിക്കുന്നു. കാരണം ആട് പല ടൈപ്പാ, കോലാടുണ്ട്. ദാനിയലിൽ അങ്ങനെ ഞാൻ നോക്കി നിൽക്കുമ്പം, കമ്മിറ്റിയുടെ സമയത്തായി ഇവനിടിക്കുന്നത്, ഉപാസപ്രാർത്ഥന ഇങ്ങനെ പമ്മിയിരിക്കും, വെള്ളം കുടിക്കാത്ത ആടുണ്ട്. എല്ലാവരും പാട്ടുപാടി ആത്മാവിലാകുമ്പോൾ ഈ ആട് മാത്രം കുടിക്കുക, എല്ലാവരൊക്കെ കുടിക്കുന്നെന്ന് നോക്കും. വലിയ ബുദ്ധിമുട്ടാണ്. വെള്ളം കുടിക്കാത്ത ആട്, തീറ്റ തിന്നാത്ത ആടുണ്ട്. ജീവൻ പോയാൽ വേറെ പുസ്തകം വായിക്കുകയല്ല. വലിയ ബുദ്ധിമുട്ടാണ് ഇതിനെ മേയിക്കുന്നത്. വേറെ ഒരു തരം ആടുണ്ട്, കറക്കാൻ സമ്മതിക്കുകയല്ല. മനസ്സിലായല്ലയോ? അതാ കൺവെൻഷനും കാത്തിരിപ്പ്, ഉപവാസം, ഉണർവ്, യോഗ, ഫയർ കോൺഫറൻസ്, ഇല്ല ദശാംശം സ്വോത്ര കാഴ്ച പെട്ടുമ്പോൾ കാലും കയ്യിലിട്ട് അടിക്കും. നേരെ നിന്നാലല്ലേ. വേറെ ഒരു തരം ആട്, തന്നെ കുടിക്കുന്ന ആട്, അത് തന്നെ കറക്കുക, അത് തന്നെ. അതുകൊണ്ട് പറഞ്ഞു, ഇനി നിങ്ങളെ തന്നെ സൂക്ഷിച്ചോണം, തന്നെ താൻ സൂക്ഷിച്ചോണം കേട്ടോ. അടെ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചാൽ ഈ ലേഖനത്തെ പറ്റി തന്നെ ഇന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ആ ഭാഗമെല്ലാം അങ്ങ് വിടുക. എടുത്ത വാക്യത്തോടൊന്ന് കൂറ് പുലർത്തി ചില കാര്യങ്ങൾ കമ്പിവാചകം പോലെ. 14-15 മുതൽ ഏഴാമനായ ഹാനോക്ക് മതി. ഇവിടെ വായിക്കുന്ന ഏഴാമനായ ഹാനോക്ക്, അതന്നെ ഏഴാമൻ ഹാനോക്ക് എന്ന് യൂദാ പറയാൻ കാര്യം. ഏഴാമനായ ഹാനോക്ക്, ഈ ഏഴാമൻ ഹാനോക്ക് എന്ന് യൂദാ പറയാൻ കാരണം വേറെ ഹാനോക്കുണ്ട്. അതുകൊണ്ടാ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ, അതിന് അങ്ങനെ പറഞ്ഞേ, വേറെ ഒരെണ്ണം ഉണ്ട്. പേരും സ്ഥലവും ഞാൻ പറയുന്നില്ല. ഒരു സഭയിലെ 12 ശൗമേലുണ്ട്. 12 അവർ ചിലപ്പോൾ ഓൺലൈനിൽ കാണും. അപ്പൊ അതുകൊണ്ട് യോഗം കഴിഞ്ഞ് ഇവർ പറഞ്ഞു തരും, അതുകൂടെ കേട്ടേച്ച് പോയാൽ മതി. അവരവിടെ ഇരുന്ന് വളരെ പ്രയാസപ്പെടുന്നത് എന്തുവാ പുള്ളി, ഇങ്ങോട്ട് വരുന്ന വഴി ചോദിച്ചേച്ച് അങ്ങ് ഇറങ്ങിപ്പോക്കോണം, അവർ പറഞ്ഞു തരും. അപ്പോൾ ഏഴാമൻ ഹാനോക്ക്, ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്. ഈ ഏഴാമൻ ഹാനോക്ക് എന്ന് പറയും കാര്യം, വേറെ ഹാനോക്ക് ഉണ്ട്. എത്ര ഹാനോക്ക് ഉണ്ട്? ഇത് ഏഴാമൻ ഹാനോക്ക്. ഒരു മൂന്നാമൻ ഹാനോക്ക് കിടപ്പുണ്ട്. 4:16 വായിച്ച ഉൽപ്പത്തി, 4:16 നമുക്കറിവുള്ള വാക്യം വായിച്ചു. അങ്ങനെ കായീൻ യഹോവയുടെ സന്നിധി വിട്ടു പുറപ്പെട്ട് ഏതിന് കിടക്ക് നോർദേശത്ത് എന്ന് പാർത്തു. കയ്യിൽ തന്നെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ചു. ഒരു കൊച്ചനുണ്ടായി, അവന്റെ പേര് ഹാനോക്ക്. വായിച്ചേ കയ്യിൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. ഹാനോക്കിനെ, അപ്പൊ ഇത് വേറൊരു ഹാനോക്കാ. ഒരു ഹാനോക്ക്, ഇവ മൂന്നാമൻ. ആദാം, കയ്യിൻ, ഹാനോക്ക് മൂന്നാമൻ. ഞാൻ വേറെ പുസ്തകം വായിച്ചപ്പോൾ വേറെ ഉണ്ട്. അബ്രഹാമിനെ
ആദ്യത്തെ തലമുറ ഇസ്മായേല് അത് മിസ്രയീമിൻ ദാസിയിൽ കൂടി, രണ്ടാമത്തത് വാറ്റത്ത് സന്തതി സാറയിൽ കൂടി ഇസഹാക്ക്. എന്നാൽ ഈ പുസ്തകത്തിലെ വാക്യം എങ്ങനെ, അബ്രഹാമിന് വേറൊരു ഭാര്യ കെതൂറ, ആ കെതൂറയ്ക്ക് ആറ് പിള്ളേര്, ആറ് പിള്ളേര്, നാലാമൻ മിദ്യാൻ. ആ മിദ്യാന്റെ നാല് മക്കളിൽ മൂന്നാമൻ ഒരു ഗാനോക്ക്. വായിര് ഉൽപ്പത്തി പുസ്തകം 25 അധ്യായത്തിന്റെ 1 മുതൽ അങ്ങോട്ട് വായിച്ചേ. അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു, അവിടെ പേര് കെതൂറ. അടുത്ത വാക്യം, അവൾ സിമ്രാൻ, സിമ്രാൻ യോക്ലാൻ, മെദാൻ, മിദ്യാൻ, ഇസാക്, ശുവാഹ് എന്നിവരെ പ്രസവിച്ചു. അതിൽ നാലാമത്തവനാ മിദ്യാൻ. ഈ മിദ്യാന് നാല് പിള്ളേര്, അതിൽ മൂന്നാമത്തവൻ ഹാനോക്ക്. താഴെ കൊണ്ട് മിദ്യാന്റെ പുത്രന്മാർ ഇവിടെ 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 കണ്ടില്ലേ, മിദ്യാന്റെ പുത്രന്മാരെന്നിട്ടില്ലേ നാലാം വാക്യത്തില്. മിദ്യാന്റെ പുത്രന്മാർ മിദ്യാന്റെ പുത്രന്മാർ ഹാനോക്ക്, അബിദ. ആ മതി, അപ്പൊ നാല് പേര്. അപ്പൊ ഇപ്പൊ ഇപ്പൊ എത്ര ഹാനോക്കായി? മൂന്നല്ലേ ആയുള്ളൂ. ഇനിയിപ്പൊ ഞാന് കണക്കും പഠിപ്പിക്കേണ്ട ഗതി കേടാ. മൂന്ന് ഹാനോക്ക്, മൂന്നെണ്ണം മതിയോ? തെറ്റിക്കാതിരിക്കാൻ ഒന്നുകൂടെ വായിപ്പിക്കാം. ഇനി വേറൊരു ഹാനോക്കുണ്ട്, അബ്രഹാമിന്റെ മകനാകുന്ന, ഇസഹാക്കിന്റെ മകനാകുന്ന, യാക്കോബിന്റെ 12 പിള്ളേര് മൂത്തവനാകുന്ന രൂബേന്റെ ആദ്യത്തെ പുത്രൻ, അവനും ഹാനോക്ക. ദിനവൃത്താന്തങ്ങളുടെ 1 പുസ്തകം 5 അധ്യായത്തിന്റെ 3 വാക്യം ഒന്ന് വായിച്ചേ. അയക്കേ, പതുക്കെ താളം മറിക്കുന്ന അവരാരെങ്കിലും വായിച്ചോട്ടെ, ഞാൻ വായിച്ചാൽ തെറ്റു വന്നോർത്തായിരിക്കും. എനിക്കിതൊക്കെ എനിക്കറിയാം ഇതൊക്കെ. വായിരു ആദിജാതനായ രൂബേന്റെ പുത്രന്മാർ. ആദിജാതനായ രൂബേന്റെ പുത്രന്മാർ ഹാനോക്ക്, ഹാനോക്ക്, മതി മതി മതി, ഹാനോക്ക്, ഹാനോക്ക്, ഹാനോക്ക്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ തന്നെ 4 ഹാനോക്കായി. 7 ഹാനോക്ക്, 3 ഹാനോക്ക്, അബ്രഹാമിന്റെ വേറൊരു ഭാര്യ കെതൂറയുടെ 6 പിള്ളേരിൽ 4 മകനാകുന്ന മിദ്യാന്റെ 4 പിള്ളേരിൽ 3 ഹാനോക്ക്, അങ്ങനെ 4 ഹാനോക്ക്, 3 ഹാനോക്ക്. അബ്രഹാമിന്റെ മകനാകുന്ന, ഇസഹാക്കിന്റെ മകനാകുന്ന, യാക്കോബിന്റെ 12 പുത്രന്മാര്, മൂത്ത പുത്രനാകുന്ന രൂബേന്റെ ആദ്യത്തെ പുത്രൻ ഹാനോക്ക്. അപ്പൊ ഇങ്ങനെ പല ഹാനോക്ക് ഉണ്ട് വേറെ പുസ്തകത്തിൽ. അതുകൊണ്ടാണ് യൂദ എടുത്തു പറഞ്ഞിരിക്കുന്നത് 7 ഹാനോക്ക് എന്ന്. ആദാ മുതൽ 7 ഹാനോക്ക്. ഈ ആരാമ്യ വംശം പഠിക്കുമ്പോൾ കൊണപ്പെട്ട തലമുറയുണ്ട്, കൊണപ്പെടാത്ത തലമുറയുണ്ട്. ഗുണപ്പെട്ട തലമുറയിലെ 7 നമ്മുടെ പ്രതിപാദ്യ പുരുഷൻ, നമ്മുടെ ഹാനോക്ക്. അങ്ങനെ ഞാനങ്ങ് പറയാം, നമ്മുടെ ഹാനോക്ക്. ഗുണപ്പെടാത്തവനാ 3 ഹാനോക്ക്, കാരണം കയ്യിന്റെ സന്തതിയാണ്. 4:16 ഒന്നുകൂടെ വായിച്ചു. അങ്ങനെ കയ്യിനെ ഹോമയുടെ സന്നിധി വിട്ടു പുറപ്പെട്ട് ഏതിനെ കിടക്കുന്ന ഓരോ ദേശത്ത് എന്ന് പാർത്തു കയ്യിൽ നിന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അടുത്തത് അവൾ ഗർഭം ധരിച്ചു ഹാനോക്കിന്, ഇത് 3 ഹാനോക്ക്. ആദാം, കയ്യിൻ, ഹാനോക്ക്, ആദാം മുതൽ, ആദാം മുതലാന്നല്ലോ യൂദാ തുടങ്ങിയത്. അപ്പൊ ആദാം, കയ്യിൻ, ഹാനോക്ക്, 3 ഹാനോക്ക്. ഇനി ഹാനോക്കിന് ഒരു മകൻ ജനിച്ചു, വായിരു ഈരാദ്. ഹാനോക്കിന് ഈരാദ് ജനിച്ചു, മകനാണ് ഈരാദ്. അടുത്തത് ഈരാദിന്റെ മകൻ മെഹൂയേലിനെ ജനിപ്പിച്ചു. അടുത്തത് മെഹൂയേൽ ജനിപ്പിച്ചു. അടുത്തത് ലാമക്ക്, 7 ലാമക്ക്. ഇത് ഗുണപ്പെടാത്തതാണേ, കാരണം കയ്യിന്റെ സന്തതി ഗുണം വന്നതല്ല. യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നത് കയ്യിൻ ദുഷ്ടനിൽ നിന്ന്. അപ്പോൾ ഇത് ഗുണം വരാത്തതാ, ഗുണം വരാത്തതാ. എന്നാൽ കൊണപ്പെട്ട 7 ഹാനോക്ക്, നമ്മുടെ ഹാനോക്ക്. കയ്യിന് ആബേലിനെ കൊന്നു, യവനെ കിഴക്കോട്ടും പോയി. ഗുണം പിടിക്കാത്തവനെല്ലാം കിഴക്കോട്ടാ പോകുന്നത്, ഗുണം വരാത്തവനെല്ലാം അതെ കയ്യിൽ നേരെ കിഴക്കോട്ട്, ലോത്തങ്ങോട്ടാ പോയെ.
പുള്ളിയും കിഴക്കോട്ട ബാബേൽ പൂരം പണിയാൻ അതുങ്ങളെല്ലാം കൂടെ അങ്ങോട്ടാ പോയെ, അതും കിഴക്കോട്ട. എൻ്റെ കുഞ്ഞുന്നാളില് വീട്ടിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, തുറന്നങ്ങ് പറയാം. ചിലപ്പം വരാല് കറി വെക്കും, കുട്ടനാടൻ ഭാഷയാണ്, വിളഞ്ഞ വരാല് കറി വെച്ചാൽ ഇത് വീർക്കും പൊലിക്കും. അപ്പം വീട്ടിൽ അതിഥികളുമൊക്കെ ബന്ധുക്കാരൊക്കെ വരുമ്പോൾ ആണെങ്കിലേ താഴെ ഇരുന്ന കഴിക്കുന്ന കൊരണ്ടിയോ പാമടക്കിയിടും. ഞങ്ങളുടെ വീട്ടിൽ ഡൈനിങ് ടേബിളൊന്നുമില്ലായിരുന്നു. ഉള്ളതിന് ഞാൻ എതിര് പറഞ്ഞതല്ല. അപ്പം ഒരു കഷണവും ചില ചാറുമൊക്കെ ആ പീലീസ് എന്ന് പറയും, പീലീസിലാതിരുന്ന്. അപ്പം അത് ഒരു കൂട്ടാനേ ഉള്ളൂ. അത് കഴിച്ചു കഴിയുമ്പം ഇരിപ്പം നോട്ടം കാണുമ്പോൾ അമ്മയ്ക്കറിയാം ഒരു കഷണവും കിട കിട്ടാനാ ഇരിക്കുന്നത്. അപ്പം തരംതിരിച്ച് പറയല്ല, അമ്മമാർക്ക് ആമ്പിള്ളേരോടൊരു കുറച്ചുകൂടെ ഒരു സ്ഥായി ഉണ്ട്. അപ്പം അമ്മയ്ക്ക് അമ്മയുടെ വീതമായിരിക്കും തരുന്നത്. എന്നാലും രുചി നന്നായതുകൊണ്ടും ആഗ്രഹമുള്ളത് കൊണ്ട് പിന്നെ ഇരിക്കും. അന്നേരം അമ്മയെ കണ്ണുകൊണ്ട് കാണിക്കും, ഉണ്ടോ എന്നായി ചോദിക്കുന്നു. ഉണ്ടെങ്കിൽ അമ്മ ഒരു വർത്തമാനം പറയും, വേണ്ട വേണ്ട അധികം കിഴക്കോട്ട്. അതാ നിങ്ങളങ്ങനെ കേട്ടിട്ടുണ്ടോ? കിഴക്കോട്ട് പോയിട്ടുണ്ടോ? ഇല്ല, അമേരിക്കയ്ക്ക് പോകുന്നേ ഉള്ളൂ, കിഴക്കോട്ടല്ലോ. അപ്പം ഈ കിഴക്കോട്ട് പോകുന്നതൊന്നും അത്ര നല്ലതല്ല, ഗുണം വരികയല്ല. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഈ ഗുണം പിടിക്കാത്തവനെല്ലാം അങ്ങോട്ടാ പോയത്. അങ്ങനെ കൈ യഹോവയുടെ സന്നിധി വിട്ടു പുറപ്പെട്ടു പോവാ. ആ സന്തതി പറമ്പിരിയിൽപ്പെട്ട ഏഴാമനാണ് ലാമേക്ക്. അങ്ങനല്ലേ, ലാമേക്ക്, ലാമേക്ക് നിർത്തണേ. ഇനി കൊണപ്പെട്ട സന്തതി കയ്യീൻ ഹാബേലിനെ കൊന്നു, ആദമിനും ഹവ്വയ്ക്കും സങ്കടമായി. പക്ഷേ കയ്യീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം ആദമനൊരു സന്തതിയെ കൊടുത്തു, ഷേത്ത്. ക്ഷേത്തിനൊരു മകൻ ജനിച്ചു, ഏനോഷ്. ആ നാലാം അധ്യായത്തിന്റെ ഒടുവിലത്തെ കണ്ണിക അഞ്ചിന്റെ മേളിൽ ഒരു ചെറിയ കണ്ണികയുണ്ടത് വായിച്ചേ. അല്ല, കണ്ണിക തുടങ്ങുന്നത് മുതൽ വായിക്കണല്ലോ. ആനാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. കയ്യീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്കൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ക്ഷേത്ത് എന്ന് പേരിട്ടു. അടുത്തത് ക്ഷേത്തിനൊരു മകൻ ജനിച്ചു, അവന് ഏനോഷ്. അടുത്ത പദം, അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അപ്പൊ ഇത് ആരാധിക്കുന്ന തലമുറ, ഇത് ആരാധിക്കുന്ന അപ്പുറത്തെ തലമുറ കൊല്ലും കൊലപാതകമായിട്ട് നടക്കുക. അപ്പോൾ ഇവിടെ ആരാധിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റു, ദൈവത്തെ ഭജിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന തലമുറയെ ദൈവം എഴുന്നേപ്പിച്ചു. എല്ലാ കാലത്തും എല്ലാ ഇടങ്ങളിലും ദൈവത്തെ ഭജിക്കുന്ന ഒരു കൂട്ടം കാണും. ചിലർ പറയുന്നുണ്ട് അമേരിക്ക മുഴുവൻ നശിച്ച നല്ലല്ലല്ല, ഇവിടെയും ഉണ്മയോടെ പരമാർത്ഥതയോടെ വിശ്വസ്തതയോടെ വിശുദ്ധിയോടെ ദൈവത്തെ ഭജിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അത് എല്ലാ രാജ്യത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ചിലര് പറയാനുണ്ട് യോ പിതാക്കന്മാരുടെ കാലം. ഞാനൊരാളോട് പറഞ്ഞു പിതാക്കന്മാരുടെ വിശേഷം ഒന്നും അധികം അതാ നല്ലത്, അതാ അതാ കൂടുതൽ വിളമ്പാതിരിക്കുന്നതാ. ഏതായാലും എനിക്ക് സഹായമായി കേട്ടോ. അതാ എല്ലാ കാലത്തും ഒരു ശേഷിപ്പുണ്ട്, ദൈവത്തിന്റെ മഹത്വം. അത് ദൈവത്തിന്റെ കരുണയാ. എന്തായാലും കൊള്ളാം, ഇത് രണ്ട് രണ്ട് വംശമാ. അപ്പൊ കൊണപ്പെട്ട തലമുറ ആലാം, ഷേത്ത്, ഏനോഷ്, ഏനോഷിന്റെ മകൻ കേനാൻ, കേനാന്റെ മകൻ മഹലേൽ, മഹലേലിന്റെ മകൻ യാരെദ്, യാരെദിന്റെ മകൻ ഹാനോക്ക്. അങ്ങനല്ലേ എഴുതിയേക്കുന്നത്, വായിക്കേ. അല്ല, അത് വയസ്സായിക്കോട്ടെ, ഞാൻ ആ തലമുറയുടെ കാര്യമാ പറഞ്ഞത്. ആലാം, ഷേത്ത്, ഏനോഷ്, കേനാൻ, മഖലേൽ, യാരെദ്, ഹാനോക്ക്, ഏഴാമൻ. ഈ ഹാനോക്കിനെ പറ്റിയാ യൂദ പറഞ്ഞിരിക്കുന്നത് ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്, ഗുണപ്പെട്ട ഹാനോക്ക്. അപ്പോൾ
കൊണപ്പെട്ട ഏഴാമൻ ഹാനോക്കും അങ്ങേ മറ സൈഡിലെ കൊണപ്പെടാത്ത ഏഴാമൻ ലാമക്കൻ. ഇടയ്ക്കൊരു ചിന്ത പറയാം. ഈ സൂത്രബുദ്ധിക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. കയ്യിന് ഒരു ചെറുക്കനുണ്ടായി ഹാനോക്കൻ. അപ്പം വലിയ തന്ത്രശാലിയ സൂത്രബുദ്ധിക്കാരന്. അപ്പൻ എന്തെടുത്തു? ഒരു പട്ടണം പണിതേച്ച് ചെറുക്കൻ്റെ പേരങ്ങിട്ടു. നമ്മൾ സാധാരണ വീടിനൊക്കെ പേരിടും ഗ്രേസ് കോട്ട എന്നൊക്കെ. പീസ് വില്ല, അടിയുടെ ആറാട്ട. എന്നാലും പേരെങ്ങനെ? ആ പീസ് പീസ് ആക്കും ഒടുവിൽ. വീടിനൊക്കെ പേരിടും, ചിലർ വണ്ടിക്ക് അങ്ങനെയൊക്കെ പേരിടുന്നവരുണ്ട്. ഇതങ്ങനല്ല, പട്ടണത്തിന് പേരിട്ട് കളഞ്ഞു മോൻ്റെ പേര്. അപ്പൻ്റെ ആഗ്രഹം എൻ്റെ മോൻ്റെ പേര് എന്നിങ്ങനെ നിലനിൽക്കുന്ന സൂത്രത്തിലൊപ്പിച്ചതാ. ഒരു കാര്യം പറയാം, ഈ മോൻ ഏതാ? ഹാനോക്ക് മോൻ ഏതാ? കയ്യിൻ്റെ മോൻ, പൊന്നുമോൻ. പൊന്നുമോന്റെ പേര് എന്ന് നിലനിൽക്കണമെന്ന് അപ്പൻ ഉദ്ദേശിച്ചു. പക്ഷേ ഈ പൊന്നുമോനെ പറ്റി ഇന്ന് ഞാൻ പറഞ്ഞപ്പോഴാ ചിലർ അറിയുന്നേ, അയ്യോ ഇങ്ങനൊരു മോൻ. പക്ഷേ ഏഴാമൻ ഹാനോക്കിനെ എല്ലാവരും അറിയും. ഏഴാമനെ എല്ലാവരും അറിയും, മൂന്നാമനെ പലർക്കും അറിയത്തില്ല. അപ്പൻ്റെ ആഗ്രഹം എന്നാ? എൻ്റെ മോൻ്റെ പേരെന്ന് നിലനിൽക്കണം. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ നിങ്ങളോട് പറയാ, സൂത്രത്തിൽ പേര് സമ്പാദിക്കാൻ നോക്കിയാൽ, സൂത്രത്തിൽ കസേര തട്ടിക്കെടുക്കാൻ നോക്കിയാൽ, സൂത്രത്തിൽ സ്ഥാനമാനങ്ങൾ നോക്കിയാൽ അത് നിലനിൽക്കത്തില്ല. കാശ് കൊടുത്തും ഗുണ്ടകളെ വിട്ടും ആളിനെ കൂട്ടിയും സൂത്രത്തിലും തന്ത്രത്തിലും ഒക്കെ കസേര പിടിച്ചെടുത്ത് ഇങ്ങനെ സിംഹാസനസ്ഥനായിട്ട് വാടുന്ന ആൾക്കാരുണ്ട്. കുറച്ച് നാളൊക്കെ ഇരിക്കാം, പക്ഷെ അധിക നാൾ നിൽക്കത്തില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ, അപ്പൻ സൂത്രത്തിൽ പട്ടണം പണിത് മോൻ്റെ പേരിട്ടു. ആരോടെങ്കിലും ചോദിക്കുക, അച്ചാൻ എവിടുന്നാ വരുന്നത്? ഞാൻ ഹാനോക്ക് പട്ടണം തീർന്ന്. അച്ചാൻ എവിടാ താമസിക്കുന്നത്? ഞങ്ങൾ ഹാനോക്ക് പട്ടണത്തിൽ. പേര് ഭയങ്കര പേരാ, പക്ഷേ ഈ പട്ടണവും പേരും ഒക്കെ അധിക നാൾ നിന്നില്ല. എത്ര നാൾ നിന്നെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കി പറയാം, വെള്ളപ്പൊക്കം കഴിഞ്ഞ പട്ടണം തീർന്നു. സൂത്രത്തിലും തന്ത്രത്തിലും ഒരുത്തനെ ചതിച്ചും വഞ്ചിച്ചും അവനെ തകർത്തും മുടിച്ചും കാലുവാരിയും കുതികാല് വെട്ടിയും തന്ത്രത്തിൽ നീ എന്തേലും മേടിച്ചാൽ സ്വരൂപിച്ചാൽ അത് ഒതകത്തില്ല, അത് നിലനിൽക്കത്തില്ല, അതിന് ആയുസ് കാണത്തില്ല. എന്നാൽ ദൈവം നിന്നെ ഉയർത്തണം. ദൈവം നിന്നെ ഉയർത്തിയാൽ, ദൈവം നിന്നെ ഒരു സ്ഥാനത്താക്കിയാൽ, ദൈവം നിനക്ക് ശുശ്രൂഷ തന്നാൽ, ദൈവം നിന്നെ മാനിച്ചാൽ നിനക്ക് വിരോധമായിട്ട് ഉണ്ടാക്കുന്ന ഒരായുധം ഫലിക്കത്തില്ല. ആരൊക്കെ നിനക്ക് വിരോധമായി തന്ത്രങ്ങൾ മെനഞ്ഞാൽ, ഏതെല്ലാം വിധത്തിൽ പോരാട്ടങ്ങൾ വന്നാൽ അതിനെ അതിജീവിക്കുവാൻ ദൈവം നിനക്ക് കൃപ നൽകും, ദൈവം നിന്നെ ഉയർത്തും. നീ തകർന്നു പോകാൻ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, സൂത്രത്തിലും തന്ത്രത്തിലും ഒന്നും നമ്മുടെ കൈവശം കാണരുത്. കൈ വെടിപ്പായിരിക്കണം. നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? താഴോട്ട് ലിസ്റ്റിട്ട് പറഞ്ഞിട്ട് ഒരു പദമുണ്ട്, വെടിപ്പുള്ള കയ്യും നിർമ്മല ഹൃദയവും വിശ്വസ്തതയോടെ പരമാർത്ഥതയോടെ വിശുദ്ധിയോടെ ദൈവത്തെ ഭജിക്കുന്ന ദൈവത്തിന്റെ പൈതലെ. ദൈവം നിന്നെ ഉയർത്തും. നിന്റെ തലമുറയ്ക്ക് ദോഷം വരികയല്ല, നിന്റെ സന്തതി അനുഭവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവം ഉയർത്തട്ടെ, ദൈവം ആദരിക്കട്ടെ, ദൈവം മാനിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ, ദൈവത്താൽ ഉയർത്തപ്പെടട്ടെ. ഹല്ലേലൂയാ. അതെ, ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ദീർഘമാക്കുന്നില്ല. കർത്താവിന്റെ മഹത്വം. കൊണപ്പെട്ട ഏഴാമൻ ഹാനോക്കും കൊണപ്പെടാത്ത ഏഴാമൻ ലാമേക്കും. ഈ കുണപ്പെട്ടവനേക്കാളും കഴിവ് കുണപ്പെടാത്തവനാ എല്ലാ മേഖലയും എടുത്ത്, എല്ലാ മേഖലയും. ഉദാഹരണം ഒത്തിരി പറയേണ്ടതുണ്ട്, മുതിരുന്നില്ല. കർത്താവ് ഒരിക്കൽ സ്പഷ്ടമായിട്ട് പറഞ്ഞല്ലോ, വെളിച്ച മക്കളേക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വളരെ ബുദ്ധിയുള്ളവരാ. വെളിച്ചമക്കൾ ദൈവമക്കളാ, ഈ ലോകത്തിൻ്റെ മക്കൾ എൻ്റെ ഭാഷയാ കുണപ്പെടാത്തവർ. അപ്പൊ കൊണപ്പെട്ടവനേക്കാളും കഴിവ്
ഗുണപ്പെടാത്തവന്, ഗുണപ്പെട്ടവൻ ഏഴാമൻ ഹാനോക്ക്, ഗുണപ്പെടാത്തവൻ ഏഴാമൻ ലാമേക്ക്. ഗുണപ്പെട്ടവനേക്കാളും കഴിവാർക്കാ? വായിച്ച അതിന്റെ 18-ആം വാക്യം വായിച്ചേ, 19 വായിരുന്നാല് ലാമക്ക് രണ്ട് ഭാര്യമാരെ എടുത്തു. അത് കഴിവുണ്ടായിട്ടല്ലേ, അല്ലേ? ഗുണപ്പെട്ടവൻ ഒരു ഭാര്യ, ഗുണപ്പെടാത്തവന് എന്നേക്കാൾ പ്രായമുള്ളവരും പക്വത വന്നവരും ജീവിതത്തിൽ ഇരുത്തം വന്നവരും പരിജ്ഞാനമുള്ളവരും വിശേഷിച്ച് കോശിച്ചായന ചാ. ആ നിങ്ങളൊക്കെ ശോമേല ചായന, എൻ്റെ വല്യപ്പനാകാൻ പ്രായമുണ്ട്, ബഹുമാനിക്കുന്നു. ഉഭയസമ്മതത്തിൻ്റെ ഉടമ്പടി വാചകത്താൽ ദൈവം നമുക്കെല്ലാം കുടുംബജീവിതം നയിപ്പാൻ ഒരു ഭാര്യ ദൈവം തന്നു. അതെ, അതാവശ്യം ദൈവത്താൽ. നമ്മുടെ തെറ്റിദ്ധരിക്കരുത്, കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചായി ഒരെണ്ണത്തിന് ഇത്രയും കൊല്ലം അല്ലേ? നിങ്ങൾ പറ മിണ്ടുകയല്ല. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത പറഞ്ഞെന്നവരും പ്രവർത്തിച്ചെന്നവരും ചിന്തിച്ചെന്നവരും ഇടപെട്ടെന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ പിന്നെ, ഞാനെപ്പോഴും ഉദാഹരണം പറയും, നാട്ടിലെ രീതി വെച്ചാൽ ഇവിടുത്തെ അറിയത്തില്ല. നമ്മുടെ അമ്മയും പെങ്ങന്മാരും നമ്മുടെ വീട്ടിൽ വന്ന് അടുപ്പിച്ച് നിൽക്കുന്ന ചിലർക്കിഷ്ടമല്ല. അമ്മ, നമ്മുടെ അമ്മ ഒരു മാസം വന്ന് നിന്നു. നമ്മൾ ജോലി കഴിഞ്ഞല്ലേ, ശുശ്രൂഷ കഴിഞ്ഞ് വന്നപ്പം പെമ്പള, എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, അമ്മ സെറ്റ് ചെയ്യലിരിക്കുന്നു. നമ്മൾ കയറി വന്നപ്പം ഭാര്യ പറഞ്ഞു, നമ്മൾ അകത്തോട്ട് കയറി കഥ അടച്ചു. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തൊള്ളവനെ ഇവിടെ കൂടെ കൂടിയിരുന്നു എൻ്റെ എൻ്റെ തോന്നി നോക്കുന്നു. ആ ഇന്നാളും ഞാൻ പറഞ്ഞു, ആ പണ്ട് നമ്മൾ കേൾക്കട്ടെ, ഇന്ന് രാത്രി തന്നെ തള്ളേനെ ഇവിടുന്ന് കെട്ട് കെട്ടിച്ചില്ല എൻ്റെ തനി നിറം. നമ്മുടെ മിണ്ടാതെ ചെടി അമ്മ ചെടി 10 മാസം ചുമന്ന് പറഞ്ഞു. ആ 10-15 എനിക്കതൊന്നും വിഷയമല്ല. നിങ്ങൾക്ക് എന്നെ അമ്മയെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ അനിയനല്ലേ ബേബി, അവനോട് നിർത്തിയാക്കോ എന്നെ. അയ്യോ നമ്മൾ വിഷമിക്കുക, നമുക്ക് അമ്മയും വലുതാ ഭാര്യയും വലുതാ, ഭാര്യ മരണം വരെ വേണം. അമ്മ 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച് വളർത്തി അമ്മയാ. പിന്നെ നമ്മൾ നമ്മളൊരു തരത്തിൽ കഴിവിൻ്റെ പരം സാരി മേടിച്ചു തരാം, നാട്ടിൽ പോകുമ്പോൾ ഞാൻ ചുരിദാർ എടുത്തു തരാം, ചിക്കിങ് സാരി കീരി ഒരു തരത്തിൽ നമ്മളിവിടെ പരുവത്തിനാക്കി. നമ്മൾ വെളിയിൽ ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മ വാതിക്ക, ബേബിയേ എന്തുവാടാ അവൾ കുറേ നേരമായിട്ട്. അമ്മ അവൾ ചോദിക്കായിരുന്നു പ്രാർത്ഥനയ്ക്ക് ബണ്ണ് വേണോ പൊറോട്ട വേണോ എന്ന്. അവൾ അതാണെന്നോ ചോദിച്ചേ. ഉണ്ടെ നമ്മൾ അമ്മയോട് അമ്മയോട് നീ എന്നാ പറഞ്ഞു, ബണ്ണ് മതി എന്ന്. അതാടാ നല്ലത്, എനിക്ക് വാതാ. അവൾ ബണ്ണിൻ്റെ കാര്യമാണെന്നോ പറഞ്ഞേ. അവൾ പറഞ്ഞത് ഈ അമ്മയോട് പറയാൻ പറ്റുമോ? അയ്യോ നമ്മൾ തിന്നുന്ന തീയെ നിങ്ങൾ എന്തേലും ഇതെങ്കിലും പറയാൻ പോകുന്ന ഗോത്രം പറഞ്ഞതാ. നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ച നമുക്ക് അമ്മയും വലുതാ ഭാര്യയും വലുതാ, ഭാര്യ ഉഭയസമ്മതത്തിൻ്റെ ഉടമ്പടി വാഴ്ത്താൽ വന്ന മരണം വരെ നമ്മൾ സംരക്ഷിക്കണം, പോറ്റിപ്പുലർത്തണം. മരണത്താൽ അല്ലാതെ വേറെ പിരിയാനൊക്കെ അതിലെ പ്രമാണം അതാ. അമ്മയും നമുക്ക് വിലപ്പെട്ടതാ, നമ്മുടെ അമ്മയല്ലേ. അപ്പൊ ഇതിൻ്റെ നടുവിൽ നമ്മൾ എന്ത്? അപ്പൊ ഈ ഒരെണ്ണത്തെ, എല്ലാവരുടെയും കാര്യമല്ല, ഈ ഒരെണ്ണത്തെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ച നമ്മൾ ഇത്രയും കൊല്ലം കൊണ്ടു തന്നെ. അപ്പൊ ഒരുത്തൻ കൂളായിട്ട് രണ്ടെണ്ണത്തിനെ, അത് കഴിവുണ്ടായിട്ടല്ലേ. രണ്ട് പെണ്ണുങ്ങളുടെ പേര് പറ ആദയും ശില്പയല്ലെന്ന് സില്ല ഏ ചുമ്മാ യാക്കോബ് കേൾക്കരുത് ശില്പയുടെ കാര്യം പറഞ്ഞു അയാൾ നല്ല പോട് പോടും. അപ്പൊ ആദയും സില്ലയും രണ്ട് സ്ത്രീകള്. ഒന്നുകൂടെ വായിച്ചോ, ലാമക്ക് രണ്ട് ഭാര്യമാരെ, ഒരു കാര്യം പറയാം, ലാമക്ക് രണ്ട് ഭാര്യമാരെ എടുത്തു. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം പഠിച്ച് ആലാമിന് ഹവ്വായെ ദൈവം കൊടുത്തു. ഇവിടെ അങ്ങനാന്നോ? ഇവനെ ഞെടുക്കുക, ദൈവം അത് കൊടുത്തത് ആദാമിന് തക്കതൂണ. ഇവനോ എടുത്ത്. എനിക്കവിടെ അങ്ങ് നിന്ന് പ്രസംഗിച്ചാൽ കൊള്ളാന്നുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ചിലര് എന്നെ ഇങ്ങനെ കൊടുമുടികളിൽ പർവ്വതങ്ങളിൽ നിങ്ങൾ എന്നെ സ്പർദ്ധിച്ച് നോക്കുന്നത് അതുകൊണ്ടാണ്. ഗുണപ്പെട്ടവനേക്കാളും കഴിവ് ഗുണപ്പെടാത്തവനാണ്.
ഇനി ഇവര് രണ്ട് മൂന്ന് നാല് പിള്ളേരുണ്ടായി. യാബാല് യൂബാല് തൂബൽ കയ്യിൻ പെങ്ങള് നയമ വായിച്ചേ പിള്ളേർ. അതിലും മുറ്റു പിള്ളേര് യാബാലിനെ പ്രസവിച്ചവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. എന്റെ ഭാഷ പറഞ്ഞ ഇഷ്ടം പോലെ കാശ്, കൊച്ചുങ്ങൾക്ക് ഇഷ്ടം പോലെ കൂടാരവാസിയും പശു വലിയ ഫാമൊക്കെയാണ് നടത്തുന്നത്. നമുക്ക് വെട്ടുപാനം വന്നൊരു കന്നാലി കറക്കാനും ഒക്കുക, അല്ല കറക്കാൻ ചെല്ലുമ്പോൾ തൊഴിക്കുകയും ചെയ്യുക നമ്മുടെ കന്നാലി. എന്നാലും ഇവൻ ഭയങ്കര ഫാം അടിച്ച് ഇഷ്ടം പോലെ കാശ്. ടെന്റ് മേക്കറാ കൂടാരവാസി. നമുക്കൊരു പഴയ ഹോള് നാട്ടില് 60 അടി നീളവും 30 അടി വീതിയും ശ്വാസം വിടാത്തൊരു തള്ളയും തോത്രം പറയാത്തൊരു മൂപ്പിലേയും ഒരു വശം പൊട്ടി ഒരു ട്രം കമത്ത് കിട്ടിച്ച് തീ കത്തിക്കായിനി. ഈ തള്ള കത്തുകയില്ല, ഇങ്ങനെ ഒരിട്ട് ബലപ്പെടുകയില്ല, നമ്മുടെ കൈയുടെ കുഴ പോകാന്നല്ലാതെ തീ കത്തിക്ക. അന്നേരം ഇവൻ ടെന്റ് അടിച്ച് പരിപാടി നിൽക്കുക. ടെന്റ് മേക്കർ കഴിവല്ലേ, എന്തോ കഴിവാ. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും ഇവന്റെ ബ്രദർ യൂബാൽ വൈര് അവന്റെ സഹോദരനായ യൂബാൽ എന്ന് പേർ. അവന്റെ സഹോദരൻ അവന്റെ ബ്രദർ യൂബാൽ. അവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും ഇവൻ വേണുവും വീണയൊക്കെ വെച്ച് അടിച്ചും മിന്നും എന്ന് പറഞ്ഞ ഇവന് ഈ സംഗീത ലോകത്ത് എന്തുവാ മാസ്മരികത. നമ്മുടെ ബ്രദർ യു അവന്റെ ആട്ടികളാണ്. ചോർച്ചാൻ അങ്ങനെ ഇങ്ങനെ ഇളകുന്നതല്ല അവന്റെ അടിക്ക്. ചോർച്ചാൻ ചോർജ് ഇളകിയത് നെഞ്ചിന് വേദന വന്ന് ഭയങ്കര കഴിവ്, അസാധ്യ കഴിവാ. ഞാൻ അധികം ഈ ക്ലോക്ക് ഇച്ചിരി മുന്നോട്ടല്ലേ. ആട്ടെ െ കൂടാരവാസികൾക്കും പശുപാലകനും പേരും പിതാവ് മൂത്തവൻ. ഇളയവനെ കിന്നരവും വേണുവും പ്രയോഗിക്കുന്നവർക്ക് താലതോട്ടപ്പൻ. പിന്നെ അവനും മിടുക്കനാ, ഭയങ്കര മിടുക്കനാ. അതിലെ പറഞ്ഞു അയ്യോ ലാമക്കിന്റെ പിള്ളേര് നല്ല നിലയിലായി കേട്ടോ. ലാമക്കിന്റെ പിള്ളേര് നല്ല നില എങ്ങനെ? അയ്യോ മൂത്തവന് ഭയങ്കര ഫാമും ഒക്കെയാ. അവനെ കാലിഫോർണിയയിൽ ഒരു ഫാമുണ്ട്, ടെക്സാക്സിൽ 2. ആയിക്കോട്ടെ. മനസ്സിലാകാരിയാണോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? പിള്ളേര് നല്ല മൂത്തവൻ ഇളയവന് ഓസ്കാർ അവാർഡ് കിട്ടിയതാ. കിന്നരവും വേണുമൊക്കെ യോ. പിന്നെ അവൻ്റെ ഫോട്ടോയും അവൻ്റെ ട്രോഫി, വീട്ടിൽ ചെന്നാൽ അവൻ്റെ ട്രോഫിയുടെ അയ്യര് കളിയാ മുഴുവൻ. അവൻ്റെ ഇങ്ങനെ വായിച്ചത് മുഴുവൻ ട്രോഫിയുടെ അയ്യര് കളിയാ. പിള്ളേരെല്ലാം നല്ല നിലയിലായി, നമ്മൾ പറയുന്ന അങ്ങനെ പിള്ളേരെല്ലാം. നടുവത്തവനുണ്ട്, മൂന്നാമത്തവന് അവന് തൂപൽക്കൈനെ പ്രസവിച്ചു. നന്നായിട്ട് അവനെ പേടിയാണോ? നന്നായിട്ട് വായിരുന്നു. അവൻ ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും ആയുധങ്ങളെ തീർക്കുന്ന ജൂഡോയാ. ജൂഡോ അവൻ ഭയങ്കര മിടുക്കരാ. അവന് ജിമ്മിലാ, അവന്റെ മസിലൊക്കെ ഒന്ന്. അതിന്റെ 3 ഫോട്ടോ നമ്മൾ കയറി ചെല്ലുമ്പം വെച്ചിട്ടുണ്ട്. പുതുതായിട്ട് പാസ്റ്റർ വന്ന ഉടനെ വിശദിക്കുന്ന ചെല്ലുമ്പം ലാമക്ക് പറയാ, പാസ്റ്ററെ മൂത്തവന് ഫാമ്, രണ്ടാമത്തവന് അവാർഡൊക്കെ, അവൻ്റെ ഫോട്ടോ അവൻ ട്രംപിന്റെ കൂടെ ഇരിക്കുന്നവർ. പാസ്റ്റർ അന്തം വിട്ടു. അവൻ പറഞ്ഞു മൂന്നാമത്തവന് ജൂഡോയാ കേട്ടോ, ശ്രദ്ധിച്ചോണം പാസ്റ്റർ, ശ്രദ്ധിച്ചോണം. ബ്ലാക്ക് ബെൽറ്റ് അവൻ 10 ഇഷ്ടിക ഒറ്റ വെട്ടിന്. പാസ്റ്റർ ആദ്യം അങ്ങോട്ട് ചെല്ലുക സഭാചാർജിന്, എന്തായാലും പരിചയപ്പെടുത്തുക. അവൻ 10 ഇഷ്ടിക വെച്ചിട്ട് പാസ്റ്റർ ഒരു ഇഷ്ടിക എടുത്ത് എറിഞ്ഞിട്ട് പോലും ഓടയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഭയങ്കര കഴിവാ പിള്ളേർക്ക്, ഭയങ്കര കഴിവ്. മിടുമിടുക്കന്മാര് അല്ല, ലോകം മുഴുവൻ എല്ലാവരും പറഞ്ഞു കാണും ലാമേക്കിന്റെ പിള്ളേര് രക്ഷപ്പെട്ടെന്ന്. പക്ഷേ ഹാനോക്കിന്റെ പിള്ളേരെ പറ്റി ഇങ്ങനൊന്നും പറയാല്ല. പക്ഷെ ഹാനോക്ക് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന എന്താണ്, മോനെ ദൈവത്തിന്റെ കൂടെ നടക്കണം, ഇഷ്ടിക പൊട്ടിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ കൂടെ, ട്രോഫി ഒന്നും വാങ്ങിയില്ലെങ്കിലും വേറെ പുസ്തകം വായിക്കണേ.
സ്തോത്രം 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 സ്തോത്രം. നീ അഞ്ച് ഓർഗൻ വെച്ച് ഇങ്ങനെ പമ്പരം പോലെ നിന്നില്ലെങ്കിലും നീ ആത്മാവി നിറയണേ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നേ? പ്രൈസ് ദ ലോർഡ്. നീ അഞ്ചു ആറ് ഓർഗൻ വെച്ച് ആമൻ വലിയ സമ്മാനം ഒന്നും വാങ്ങിയെങ്കിലും നീ സഭായത്തിന് പോണേ, നീ അഭിഷേകം പ്രാപിക്കണേ, നീ വേർപാടിന് വേണ്ടി നിൽക്കണേ, നീ ഉപദേശത്തിന് വേണ്ടി നിൽക്കണേ. ഇതായിരിക്കണം കുഞ്ഞുങ്ങൾ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം? ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയാ, ആമേൻ. ദൈവമഹിമയെ ഉള്ളിലേക്ക് പ്രാർത്ഥിക്ക്. നമ്മുടെ തലമുറ നശിച്ചു പോകരുത്, തലമുറ ദൈവത്തിന്റെ വഴി വിട്ടു പോകരുത്, തലമുറ ദൈവകൃപ നിൽക്കണം, തലമുറ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അവരോടൊന്നും വാങ്ങിയില്ലെങ്കിലും ആമ ജൂഡോയും ബ്ലാക്ക് ബെൽറ്റും ആമ വൈറ്റ് ബെൽറ്റും ഒന്നും കിട്ടിയില്ലെങ്കിലും ദൈവത്തിന്റെ മഹത്വം. വലിയ മിടുക്കന്മാരും പ്രഗത്ഭന്മാരും ഒന്നും ആയില്ലെങ്കിലും നിന്റെ കുഞ്ഞുങ്ങളുമായിട്ട് പറയാ, ഞാനും യഹോവ എനിക്ക് തന്ന കുഞ്ഞുങ്ങളും, ഇതാ ഞാനും എൻ്റെ ദൈവം എനിക്ക് തന്ന തലമുറയും. ദൈവസന്നിധിയിൽ ആരാധിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ദൈവത്തെ ഭജിക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്ന തലമുറയാണെങ്കിൽ നീ രക്ഷപ്പെട്ടു. ദൈവത്തോട് അപേക്ഷിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും. നിന്നെ സന്തതിക്ക് ദോഷം വരാതിരിക്കട്ടെ, നിന്റെ തലമുറ നശിക്കാതിരിക്കട്ടെ, നിന്റെ തലമുറ ദൈവത്താൽ മാരിക്കപ്പെടട്ടെ. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. എന്റെ ദൈവമേ, എന്റെ തലമുറയ്ക്ക് ദോഷം വരരുത്, എന്റെ തലമുറ ദൈവകൃപയിൽ നിൽക്കട്ടെ. തലമുറയായി അവൻ നമുക്ക് നല്ലൊരു സങ്കേതവും. മതി മതി, മൂന്നാല് പാട്ടാകും, ഞാനൊന്നേ പാടിയുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, തലമുറ തലമുറയായിട്ട് ദൈവം നമ്മുടെ സങ്കേതമായിരിക്കണം. ആരോ ഓടി ഓടിച്ച് നിർത്തുക, ഓടിച്ച്. ഞാൻ ഈ വിഷയം ഇന്നിപ്പം തീർന്നില്ലെങ്കിൽ ബാക്കി അവിടെ പറയും. ഇവരൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അങ്ങോട്ടും വരുന്നത്. ആ ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഇന്ന് ഒന്ന് രണ്ട് ഭാഗം പറഞ്ഞങ്ങ് നിർത്താം. നാട്ടുകാരും ശേഷക്കാരും കണ്ടവരും കേട്ടവരും എല്ലാം പറഞ്ഞു കാണും, ലാമക്കിൻ്റെ പിള്ളേർ രക്ഷപ്പെട്ടെന്ന്. അതെ, എല്ലാവരും പറഞ്ഞു കാണും. മൂത്തവന് ഫാമ ഇഷ്ടം, രണ്ടാമത്തവന് അവാർഡും ഒക്കെ, മൂന്നാമത്തവന് യോ അവന് ഡിഫൻസിലും ഒക്കെ, പിന്നെ അവൻ്റെ ഈ തോക്കുണ്ട്. അവനോട് ആരാധിക്കാൻ പറയരുത്, അവൻ വെടിവെച്ച് കളി. ഉണർവ് കയറിച്ചെന്ന് ആരാധിക്കട എന്ന് പറഞ്ഞാൽ ചെമ്പ് കൊണ്ട് ഇരുമ്പ് കൊണ്ടുമല്ല അവൻ. ഞാൻ ഒരു കാര്യം പറഞ്ഞ് ഇന്നങ്ങ് നിർത്താതെ ഒക്കുകയുള്ളു, അല്ലാതെ എല്ലാ ഭാഗത്തും. എനിക്ക് ഈ വിഷയം ഒരു ഒന്നൊന്നര മണിക്കൂറോടെ ഉണ്ടെങ്കിൽ എടുത്ത രീതി വന്ന് പറയാം, എങ്കിലും അതിന് ഇപ്പോൾ മുതിരത്തില്ല സമയത്തെ ഭയപ്പെടുന്നതുകൊണ്ട്. ഒരു ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് നിർത്താം. ഈ ഹാനോക്കിനെ പറ്റി ഒരു പദം, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നെന്ന. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. സെയിം അപ്പറെ ലാമക്ക് രണ്ട് ഭാര്യമാരുമായിട്ടാണ് നടക്കുന്നത്. ആദാ ഇപ്പോഴും സില്ല ഇപ്പറെ, അവർ മൂന്നുപേരും അങ്ങനെ. അന്നേരം കയ്യൻ ദൈവത്തോടുകൂടെ നടക്കുക. ഹാനോക്ക് ലാമക്ക് രണ്ട് ഭാര്യമാരുമായിട്ട് നടക്കുമ്പോൾ ഏഴാമനാകുന്ന ഹാനോക്ക് ഈ വായിച്ചു വിടും ദൈവത്തോടുകൂടെ നടന്നു. എത്ര കൊല്ലം നടന്നു? 300 കൊല്ലം. വായിച്ചൊക്കെ വിടാം, പറഞ്ഞും വിടാം, നടക്കണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ്. നടക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. വായു അറിവുള്ള വാക്ക് അല്ലെന്ന് അതൊന്നും വായിക്കണ്ട. നാമോസ് 3:3 വായു, അതൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ അത് തന്നെ ആ വാക്യം, ആമോസ് 3:3 നമുക്ക് അറിവുള്ള വാക്യമാ. വായു ആമോസ് 3:3 തമ്മിൽ ഒത്തിട്ടല്ലാതെ. ഒന്നുകൂടെ വായിച്ചോ. ആ രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? എങ്ങനെ നടക്കും? 300 കൊല്ലം നടന്നത് ചുമ്മാ നടക്കുകയല്ല, രണ്ടുപേരോട് ഒത്തു.
എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടമുള്ളത് പോലെ ഈ പുള്ളി ജീവിക്കുന്നേ. രണ്ടുപേരും അങ്ങ് നടക്കുക. ഇപ്പൊ ഉദാഹരണം, നിങ്ങൾക്ക് ഉദാഹരണമാണ്, നിങ്ങൾക്ക് പുക വലിക്കുന്നതും ഇഷ്ടമല്ല, അതിൻ്റെ മണവും ഇഷ്ടമല്ല. ഉദാഹരണമാണ്. അങ്ങനെയുള്ള ഒരുത്തനുമായിട്ട് നിങ്ങൾ നടക്കുമോ? നടക്കുകയല്ല, നടക്കാനൊക്കത്തില്ല. ഉദാഹരണമാണ്. ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ തന്നെ ഹാനോക്ക് ജീവിക്കുന്നേ. അതുകൊണ്ടാണ് രണ്ടുപേരോട് ഒന്നിച്ചു, രണ്ടുപേരോട് അങ്ങ് ഒത്തു ഒത്തു. രണ്ടുപേരും ഒത്തിട്ടില്ലാതെ ഒന്നിച്ച് നടക്കാനൊക്കത്തില്ല. അപ്പൊ ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക് ഈ കാര്യം ഇവിടെ പറഞ്ഞ് നിർത്താം. ഇടയ്ക്കത്ത് ഒത്തിരി ദൈവത്തോടുകൂടെ നടന്ന ഹാനോക്ക്, പ്രസാദിപ്പിച്ച ഹാനോക്ക്, പിന്നെ എടുക്കപ്പെട്ട ഹാനോക്ക്, മരണത്തിൻ്റെ മണമടിക്കാഞ്ഞ ഹാനോക്ക്, മരണം കാണാതെ പോയ ഹാനോക്ക്, ആമ ഈ ആരാധിച്ച ഹാനോക്ക്, അങ്ങനെയൊക്കെ വിഷയമുണ്ട്. ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് നിർത്താം. എത്ര കൊല്ലം നടന്നു? 300 കൊല്ലം. ഈ ഹാനോക്കിന്റെ ആയുഷ്കാലം എത്രയാ നമുക്കറിയാം, അവിടെ എടുത്തിട്ടുണ്ട് 365. ഈ ലോകം പല അഭിപ്രായം പറയും കേട്ടോ. ഈ 365 കൊല്ലം കഴിഞ്ഞ് ഹാനോക്ക് കാണുന്നില്ല. ഒരു ഭാഷയെ കൊടുത്തിരിക്കുന്ന ഇല്ലാതെയായെന്ന, ഇല്ല ഹാനോക്കില്ല. ആ കാലത്ത് എല്ലാവരും പറഞ്ഞു കാണും ദൈവമേ കഷ്ടം, ഈ ചെറുപ്പത്തിൽ അങ്ങ് പോയല്ലോ. കാരണം പുള്ളിയുടെ അപ്പൻ യാരത് 962 വർഷം ജീവിച്ചു. ഈയടപ്പൻ 962. ഈയട മോൻ പിന്നെ മെദൂശലേക്ക് 969. മോൻ 969 അപ്പൻ 962. ഇതിനിടയ്ക്കാണ് പുള്ളി 365. നമ്മൾ വലിയവരുമായിരുന്നു, എന്തുവാ പറഞ്ഞ കഷ്ടം. നല്ല പയ്യനായിരുന്നു, യൗവനത്തിലെ കഷ്ടം. നല്ല ഇറക്കനായിരുന്നു, ആ എന്തേലും കുഴപ്പം കാണും അല്ലേ. ഇങ്ങനെ അപ്പനിപ്പോൾ വിരിക്കുക, നമ്മുടെ ആൾക്കാരില്ലേ, എന്തേലും കാണും എന്തേലും അല്ലേ ഇത്ര പെട്ടെന്ന്. ഏ കഷ്ടം ആ എന്നാണോ, എന്നെ അപേക്ഷ പുള്ളി ഇത്ര പെട്ടെന്ന് ഇങ്ങനെ അപേക്ഷം പറഞ്ഞു. ഞാനും ഫ്യൂണറിൽ വന്നെങ്കിൽ ഇത് തന്നെ ചിന്തിച്ചിരിക്കുക. ആ എന്താ വന്നു, അയ്യോ നമ്മളെ പോലെ കുരുക്കൊപ്പിക്കാൻ മിടുക്കന്മാർ. അപ്പൻ 962 വർഷം ജീവിച്ചു, മകൻ 969. പക്ഷേ ആ 1000 കണക്ക് വെച്ച് നോക്കിയാൽ പുള്ളി വളരെ ചുരുങ്ങിയ വർഷം. 100 കണക്ക് വെച്ച് നോക്കിയാൽ ഹാനോക്ക് ഒരു 30 വയസ്സിൽ മരിച്ചു. അപ്പനും മകനും എല്ലാം 92-95 വരെ ജീവിച്ചു വരുന്നു. ആ തലമുറയിൽ ആയുസ് കുറവാണ്, പക്ഷേ ആ തലമുറയിൽ ഏറ്റവും കൂടുതൽ ദൈവത്തോട് കൂടെ നിന്നത് പുള്ളിയാ. ഈ കൂടുതൽ വർഷം ഞാനും നീയും ഇവിടെ ജീവിക്കുന്നതല്ല വിഷയം, ജീവിക്കുന്നതിൽ കൂടുതൽ വർഷം കർത്താവിനോടുകൂടെ ജീവിക്കുന്നതാ. പ്രൈസ് ദ ലോർഡ്. കൂടുതൽ വർഷം ഇവിടെ ഇരിക്കുന്നതല്ല വിഷയം, അത് ഇരിക്കുന്നവരെ നല്ലതാ, പക്ഷേ ഇരിക്കുന്നിടത്തോളം കാലം കൂടുതൽ വർഷം ദൈവത്തോടു കൂടെ നടക്കുന്നതാ വിഷയം. ദൈവത്തിൻ്റെ മഹത്വം. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു മണിക്കൂറോടെ പ്രസംഗിക്കാൻ താല്പര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും പുള്ളി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പിന്നെ നിൽക്കുവെന്ന തോന്നുന്നു. അതുകൊണ്ടിൽ ഒരു ഒറ്റ കാര്യമൂടെ പറഞ്ഞ് നിർത്തിയേക്കാം. അത് പ്രസംഗം തീർന്നിട്ടില്ല, ബാക്കി സീനായി ചർച്ച, മൗണ്ട് സീനായി, ബാക്കി മൗണ്ട് സീനായി. താല്പര്യമുള്ളവരുവാ. അപ്പൊ ശ്രദ്ധിക്കുക ഒരു കാര്യം കൂടെ. ഹാനോക്ക് പ്രവചിച്ചു, ആ ഭാഗത്തേക്ക് ഒന്നും പോകുന്നില്ല. ഈ
65-ാമത്തെ വയസ്സിൽ മദൂശലയ്ക്ക് ജനിച്ചു. പിന്നെ ഒരു 300 വർഷം പുള്ളി ദൈവത്തോടു കൂടെ. അപ്പം ആ കാലയളവിൽ ജീവിച്ച ആളാ ലാമേക്ക്. ലാമക്ക് ഒരിക്കലും ഭാര്യമാരെ രണ്ടും വിളിച്ചേച്ച് ഭാര്യമാരോട് വീരസ്യം അടിച്ചു. വേറെ ആരും കേൾക്കാനില്ല, പെമ്പിളമാരോടാ പറഞ്ഞ്. തങ്കമ്മേ അല്ല സൂസൈ, നിനക്ക് എന്നെ അറിയത്തില്ല, ഞാൻ ആരാണെന്ന്. അവരെ രണ്ടുപേരെ ഇടത്തും വലത്ത് വരുത്തി, വേറെ ആരും കേൾക്കാനില്ല. എന്നെ വെട്ടിനകത്താക്കാനാണോ വായിക്കുന്നത്? ലാമക്ക് അങ്ങനെ ചേർത്ത് വായിക്കേ. ലാമക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത് ആദയും സില്ലയും ആയുള്ളോരെ എന്റെ വാക്ക് കേൾപ്പീൻ. എന്റെ വാക്ക് കേക്ക്. ലാമക്കിൻ ഭാര്യമാരും കേൾക്കാനില്ല, വേറെ ആരും ഇല്ല കേക്കാൻ. നിങ്ങൾ വെമ്പളമാരെങ്കിലും എന്റെ വാക്ക് കേക്ക്. എന്നാ വാക്കല്ല. രാമക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവി തരുവീൻ. എന്റെ മുറിവിന് എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. ഒരുത്തനെ ഞാൻ കൊല്ലും. രാമക്ക് പറയുക, ഞാൻ ഒരുത്തനെ കൊല്ലും. അതിന്റെ കാര്യം അവനെനിക്ക് പരിക്കുണ്ടാക്കി, എനിക്ക് മുറിവുണ്ടാക്കി. ആര്? ഒരുത്തൻ. അത് ആരാ? അത് വേറെ ആരുമല്ല, ഹാനോക്ക. ലാമക്ക് പറഞ്ഞ എന്നാ പറയോ, ഞാൻ ഹാനോക്കിനെ കൊല്ലുമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അവിടെ എഴുതിയിട്ടില്ല. അതല്ല കാര്യം. ഹാനോക്കിന്റെ ആ 300 കൊല്ലം ഹാനോക്ക് നന്നായിട്ട് പ്രവചന ശുശ്രൂഷ നടത്തി. അതാ യൂത പറഞ്ഞത്. ഹാനോക്ക് പ്രവചിച്ചത് നിന്നെ അമേരിക്കയെ വിടാനും 4 നില ബിൽഡിംഗ് പണിത് തരാനും റൈറ്റ് നൗ എന്ന് പറഞ്ഞ് നിന്നെ തള്ളി തറയിടുകയല്ല. ചുമ്മാ നിൽക്കുന്ന നങ്കെ തള്ളി തറയിടുകയും സ്തോത്രം ജോർജ് കുട്ടിയെ വലിച്ചോണ്ട് കിടക്കുകയും ഛർദിപ്പിക്കുകയും കൂട് കൊടുത്ത് ഓക്കാനിക്കുക. എടാ വട്ടാനിവനെല്ലാം ചില പ്രൊജക്റ്റുകൾ നിനക്ക് വെട്ടുപാതവാ. ആനോക്ക് പ്രവചിച്ച എന്നറിയാം? അത് യൂത പറഞ്ഞു 10 ഘട്ട പാപികളെ പറ്റി. പയര് 14-15 അതിലെ പ്രവചനം. യാദാം മുതൽ 7-ാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച്, ഇവരെ കുറിച്ച് മെയിൻ ഇവനാ ലാമക്ക. പിന്നെ ഇവന്റെ വല്യപ്പൻ കയീനെ, പിന്നെ ഇവന്റെ വേറൊരു വല്യപ്പൻ ഹാനോക്ക് 3-ാമൻ, പിന്നെ മെഹൂയയേല്. യവന്മാരെ പറ്റിയൊക്കെയാ പുള്ളി. ഇവരെ കുറിച്ച് ഇവരെ കുറിച്ച് കർത്താവ് എല്ലാവരെയും എന്ന് പറഞ്ഞ രണ്ട് ഭാര്യയായിട്ട് നടക്കുന്ന നിന്റെ കയ്യം വിധിക്കും. അതൊക്കെ പ്രവചനം. നിന്നെ ദൈവ ന്യായം വിധിക്കും. പ്രമാണം വിട്ട് പ്രതിഷ്ഠ തെറ്റി നടക്കുന്ന നിന്നെ ദൈവ ന്യായം വിധിക്കും. ഇത് കേട്ടപ്പോൾ ലാമക്കിന് പരിക്കായി, ഇവന് മുറിവുണ്ടായി. ഞാൻ പറഞ്ഞ അമ്മാമയ്ക്ക് പിടികിട്ടുന്നുണ്ടോ? ഇല്ലേ. തുടർന്നേരം ഞാൻ പറഞ്ഞിട്ട് പിടികിട്ടിയില്ല. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദ ലോർഡ്. ഇവന്റെ മുറിവിതാ എന്റെ മുറിവ്, എന്റെ പരിക്ക്. എനിക്ക് പരിക്ക് വരുത്തിയത്, മുറിവ് വരുത്തിയത് ഹാനോക്ക് എന്ന് പറഞ്ഞ പ്രവാചകനാ. ഇവൻ രാമ പറയ വിധിക്ക് വന്ന്, ന്യായം വിധിക്ക് വന്ന്. കാശുള്ള എന്റെ ഇറക്കൻ, ഗുണ്ടായിഷ എന്റെ ഇറക്കൻ്റെ നാടൻ പോമ്പ ഇടികെട്ട നെഞ്ചക്ക വടിവാള നാടൻ തോക്കെ വലിയ തോക്കെ. ഞാൻ പറഞ്ഞു മനസ്സിലായി. രാമക്ക് പറയ എന്റെ മോനെ, അവൻ ചെമ്പ് കൊണ്ട് അവൻ ഡിഫൻസിലാ, അവൻ പട്ടണമർത്തിയാ മതി, ഇവൻ പശ്മമാകുമെന്ന്. ആ ഞങ്ങളെ വിധിക്കുമെന്ന ഹാനോക്ക് പ്രവചിക്കുന്നത്. അതെനിക്ക് മുറിവ് വരുത്തി, എനിക്ക് പരിക്കുണ്ട്. അതുകൊണ്ട് ഹാനോക്കിനെ ഞാൻ കൊല്ലും. പെമ്പളമാരോട് വീരസ്യം പറയാ, ഇവനെ ഞാൻ തട്ടും. അത് സ്വർഗം അങ്ങ് കേട്ടു. ദൈവന്തപുരാൻ കേട്ടേച്ച് 300 കൊല്ലം കൂടെ നടന്ന ഹാനോ ഒരു ദിവസം നടന്ന് ഇങ്ങോട്ട് വന്നപ്പോ തമ്പുരാൻ പറഞ്ഞു, മോനെ നമ്മൾ 300 കൊല്ലമായിട്ട് നടക്കുകയല്ലേ. അതെ, താണ്ട ഒരുത്തനെ കൊച്ചുങ്ങളെയൊക്കെ ആയിട്ട് ഇണക്കി അവിടെ ഇരുമ്പ് കൊണ്ടും ചെമ്പ് കൊണ്ടും ആയുധം ഒക്കെ തീർത്ത് സന്നാഹമൊക്കെ ഒരുക്കി നിന്നെ തട്ടാൻ അവൻ കരുക്കൾ ഒരുക്കുന്നുണ്ട്. പക്ഷേ അവന്റെ കയ്യിൽ നിന്നെ ഞാൻ കൊടുക്കത്തില്ല. നീയുമായിട്ട് ഞാനിന്ന് മേളിലോട്ട് പോവുക.
പ്രൈസ് ദ ലോർഡ്. നീയുമായിട്ട് ഇന്ന് രാത്രി ഞാൻ മേളിലോട്ട് അങ്ങ് പോകുക. ശത്രുവിന്റെ കൈ ദൈവം നിന്നെ കൊടുക്കത്തില്ല. കുട്ടന്റെ ഇച്ഛയ്ക്ക് ദൈവം നിന്നെ ഏൽപ്പിക്കത്തില്ല. വൈരയുടെ ഇഷ്ടത്തിന് ദൈവം നിന്നെ ഏൽപ്പിക്കത്തില്ല. നിന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയാ. ശത്രു നിന്നെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. വൈരയുടെ ഇഷ്ടത്തിന് ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി പോരിന്റെ ആഴങ്ങൾ അറിയട്ടെ. നിന്റെ കുടുംബത്തിനെതിരെ, നന്മയ്ക്കെതിരെ, നിന്റെ തലമുറക്കെതിരെ, ഭാവിക്കെതിരെ, നിന്റെ വഴികൾക്കെതിരെ വെല്ലുവിളിക്കുന്ന ദുഷ്ടന്റെ ആശകള് ഇന്ന് രാത്രി ദൈവം തകർക്കുക. അടാ മനാ ആരാധിക്ക, ആരാധിക്ക, ആരാധിക്ക്. ഇന്ന് രാത്രി വചനത്തിൽ കൂടിയുള്ള വിടുതൽ. കുഞ്ഞുങ്ങൾ ബലപ്പെട്ടാട്ടെ, ബലപ്പെട്ടാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആരും മൗനമായിരിക്കരുത്. ഇന്ന് രാത്രി വിടുതൽ, വിടുതൽ. ഓ ദുഷ്ടന്റെ ആശകയെ ഒടിക്കും, ദുഃഖത്തിന്റെ അമിക്കേർക്ക് തകർക്കും. ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി അത്ഭുത ചെയ്യാൻ പോകയാ. ആടൽക്കട്ട, ദൂരക്കടജ, ധൂമലപക്ഷ, അർദ്ധലവേർ, വിടുതൽ, വിടുതൽ. വചനത്തിന്റെ വിടുതൽ. നാമത്തിന്റെ കൈ ദൈവം നിന്നെ കൊടുക്കത്തില്ല. ശത്രുവിന്റെ കൈ ദൈവം നിന്നെ കൊടുക്കത്തില്ല. ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം. വിടുതലേറ്റെടുക്ക്, വിടുതലേറ്റെടുക്ക്, വിടുതൽ. വചനത്തിൽ കൂടിയുള്ള വിടുതൽ, വചനത്തിൽ കൂടിയുള്ള വിടുതൽ. അർത്ഥല ജാരാ രഗസി ഉടമന ദുരബല ബടബല അന്തൽ വൈടബല ബക്ഷസി ധീരാ ജലത്തുനി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി ദൈവശക്തികൾ നിറയട്ടെ. ദൈവിക വിടുതൽ, ദൈവിക വിടുതൽ. യേശുവിന്റെ നാമത്തിൽ. ഓ തന്റെ ഗുരുപ്രാപനം ഉത്തമർഗത്തിന് കൊടുക്കത്തില്ല. അനർത്ഥ ദിവസത്തിൽ കൂടാർത്ത് നിന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവി ദൈവം നിന്നെ മറയ്ക്കും. പാരമേൽ നിന്നെ ഉയർത്തും. ഓ യേശുവിന്റെ നാമത്തിൽ ജയം. ദിവികമലപടമല, ദിവികമലപടമന. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരമുയർത്തി ഹല്ലേലൂയ്യ പാടാ. ആ പഴയ പാട്ടിന്റെ രണ്ട് ചരണമേ പാടുന്നുള്ളൂ. നേരം പോയത് കൊണ്ട് ആമേ ശത്രുവിൻ ശക്തികൾ ഓരോ ദിവസം എറിയുകരുമ്പോൾ, ശത്രുവിൻ ശക്തികൾ ഓരോ ദിവസവും എരുമ്പോൾ, എന്റെ ശത്രുക്കൾ മുൻപാകെ ഓരോ ദിവസവും മേശയൊരുങ്ങോ, എന്റെ ശത്രുക്കൾ മുൻപാകെ. ചേർന്ന് കൈയടിച്ച്. ഓ എന്നെ വഴി നടത്തുന്നോ, എന്നെ എന്റെ ഈ മരുയാത്രയിൽ താളടിയാകാതെ എന്നെ നടത്തുന്നു, എന്റെ ഈ മരുയാത്രയിൽ കൈയടിച്ച് ചേർന്ന്. ഓ എന്നെ, ഓ ശത്രുവിൻ ശക്തികൾ ഓരോ ദിവസം എറിയുയരുമ്പോ, ശത്രുവിൻ ശക്തികൾ ഓരോ ദിവസവും എന്റെ ശത്രുക്കൾ മുൻപാകെ ഓരോ ദിവസം മേശയൊരുക്കുമോ, എന്റെ ശത്രുക്കൾ മുൻപാകെ ഓ മേശയൊരുക്കുമോ, എന്നെ വഴി നടത്തുമോ, എന്നെ ഓ എന്റെ ഈ മരുയാത്രയിൽ താളടിയാകാതെ എന്നെ നടത്തുമോ, എന്റെ ഈ മരുയാത്രയിൽ ഓറി എന്നെ വഴി നടത്തുമോ, എന്നെ കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ. ഈ സമയം വരെ ഈ ശുശ്രൂഷയിൽ സഹകരിച്ച എല്ലാ കർത്തൃദാസന്മാർക്കും ദൈവമക്കൾക്കും ഓൺലൈനിലുള്ളവർക്കും നന്ദി. ദൈവം അനുവദിച്ചാൽ 7, 8, 9 അവിടെ സീനായി, മൗണ്ട് സീനായി ചർച്ച കൂടലായ യോഗം നമുക്ക് ദൈവം അനുവദിച്ച ഒന്നിച്ചു കൂടാം. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഇറങ്ങിപ്പോകരുത്, എഴുന്ന് അലസിയാൻ ഓടരുത്. ഓടാനുള്ള താല്പര്യം തോന്നുന്നു. ഒരു നിമിഷം ഒക്കുന്നെങ്കിൽ ആവ ശമലച്ചാൻ എഴുന്നേക്കണ്ട, അവച്ചാൻ അവിടെ ഇരുന്നാൽ മതി. ആവതൊണ്ട് എഴുന്നേറ്റു. ആ ഒക്കുന്നെങ്കിൽ ആ രണ്ട് കരങ്ങൾ ഒന്ന് വീശി ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത്. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും.
കൈവീശി ക്രിസ്തുവിൻകൂടെ ഒരിക്കൽ കൂടെ ഓയിന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻകൂ ആ കരങ്ങൾ വീശി വീശി ഓയിന്നും എന്നേക്കും വേർപിരിയാതെ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ യഹോവാ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ കരമുയർത്തി ഹല്ലേലൂയാ പാടാം ഒരിക്കൽ കൂടി ഹല്ലേലൂയാ പാടാം എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം എന്നെ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച് അവസരം തന്ന കർത്തദാസനും എല്ലാ ദൈവമക്കൾക്കും നന്ദി നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാം വിശ്വസ്തരായിട്ട് ജീവിക്കാം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക് യു